അമ്പലക്കടവിലെ മിളക്കുവരക്കടവിലെ മഞ്ചിക്കാരി ചിലരൊക്കെ വന്നു. ആരൊക്കെ വന്നാലും നമ്മുടെ വീട്ടുകാരെ മാത്രം കാണുകയാണ്. നമുക്കങ്ങ് പോയേക്കാം. ടോറസിസ്റ്റ് അല്ല ഈ വലിയ നിൽക്കുന്നത്. കണ്ടോ എന്നതാ ലോറൻസെ മുത്തച്ചിപ്പി ദേ അപ്പന്റെ വളം വരുന്നു. ताम കഷ്ടം ഇന്നല്പം ഭേദമായിട്ടാണല്ലോ ചെലുത്തിയിരിക്കുന്നത് ഓ കെടി നിങ്ങൾ മനുഷ്യനെ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ നിന്നെ വീട്ടിലാക്കി തരാം പാലത്തിലോട്ട് കയറിയാൽ ഞാൻ വീഴോട ഞാനല്ലേ വീണോളാം കാവൽമാരാകമാർ പിന്നെ ചൊറിയാനാണോടാ വീഴോടാ നമ്മൾ ശുദ്ധമാനൊരു പായലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധമാന ഗൗരിയേലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധമാന അയ്യമ്മസേ ഞങ്ങൾക്ക് വേണ്ടി
ഞാൻ പോട്ടേടാ. ഇനി ഞാൻ നിന്നെ അക്കരെ കൊണ്ടുപോയി വിടാതിരിക്കാൻ പറ്റുമോടാ? എങ്ങനെ നടന്നു പാലത്തിൽ കയറിക്ക. നീ വീണാലും ഞാൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കോ. നീ വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ. അത് പറ്റില്ല. ഇനി നിന്നെ ഞാൻ അക്കരെ കൊണ്ടുവിടാ. വെള്ളല്ല എന്റെ ഭൂരിപക്ഷം. എന്നാ നീ പൊയ്ക്കോ, ഞാൻ അങ്ങോട്ട് ചെല്ലണം. വെള്ള നിന്നെ ഞാൻ കൊണ്ടാകാം. കൈക്ക് പിടിച്ച് നിന്റെ മോൻ ലോറൻസ് വന്നിട്ടില്ല. മോനെ ലോറൻസ്, നീ എന്തിനാണ് ആ സമയത്ത് ഇങ്ങോട്ട് വന്നു? പുളിയിരിപ്പുണ്ടോ പ്രസീന? നീ എന്റെ ആ നീ വയസ്സ് ഇത്രയും ആയില്ലയോ, പിന്നെ ഈ പുളി മറ്റും തിരക്കുന്നത്? നിന്റെ വായിന്ന് കുരുത്തക്കാരേ വരത്തുള്ളൂ. അല്ല, അങ്ങനാണെങ്കിൽ തന്നെ സഹിക്കണ്ടേ? അവനാന്റെ ആമ്രണ്ണവന്മാർ നിശ്ചയിച്ചാൽ എതിർക്കാൻ ഒക്കുമോ? അല്ല, എല്ലാം പറയണമല്ലോ. ആ തുള്ളപ്പനി വന്നതിന് ശേഷം എല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഈയിടെയായിട്ട് പിന്നെ തുടങ്ങിയിരിക്കുക. അയ്യോ എന്റെ ഈശോയെ, എന്റെ ആനി നീ എന്തോ ആയി പറയുന്നേ. നീ ചിലക്കാതെ രണ്ടിയോളം പുളിഞ്ഞതാ. ആ പ്രസീന, ബാഷിനെ ഞങ്ങളുടെ നെറ്റോ കുളമ്പിലേക്ക് കൊണ്ടുപോയേക്കാവുന്നു. ഇവിടുത്തെ പള്ളിക്കൂടത്തിൽ എങ്ങും അവനെ എടുക്കൂല്ല. നീ താള കളിച്ച് നടക്കാതെ അവിടെങ്കിലും ചെന്ന് രണ്ട് അക്ഷരം പഠിക്കട്ടെ. നെറ്റോയ്ക്ക് ഈ ബുധനാഴ്ച തന്നെ കുളമ്പിൽ ചെല്ലണമെന്ന്. അല്ലേ, ബാഷിനെ ഉണ്ടാക്കി വെച്ച ഒരു കുഴപ്പമേ. കൊണ്ടുപോയിക്കൊള്ളാവുന്ന നെറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാ. ആനി എന്റെ ആങ്ങളെ ആയതുകൊണ്ട് പറയുകയല്ല, കൂട്ടത്തിലുള്ളവരോടൊക്കെ അവൻ എന്ത് സ്നേഹമാണ്. അവനവിടെ വീടായി കുടിയായി ഉറച്ചു. കൊല്ലം 10-12 ആയില്ലേ അവൻ കുളമ്പിലായിട്ട്. പിന്നെ ഒരു കാര്യം ഓർക്കുമ്പോ എനിക്ക് അല്പം വിഷമം. അതന്നെ വല്ല മനുഷ്യരും പറയുകയല്ലേ, എന്റെ മാപ്പിളയുടെ ആദ്യത്തെ കുടിയിലെ മകനായതുകൊണ്ടാ ആ ബാഷ്യൻ ചെറുക്കനെ അവള് ദൂരദേശത്തേക്ക് പറഞ്ഞയച്ചതെന്ന്. അതിപ്പോ മനുഷ്യരെന്തെല്ലാം പറയും. കുടത്തിന്റെ വാ കെട്ട, മനുഷ്യരുടെ വാ മൂടിക്കെട്ടാൻ ഒക്കുമോ? എന്താ ചെല്ലായിക്ക് ഇത്ര വലിയ സന്തോഷം? അവളിന്ന് സമ്മാനവും മേടിച്ചോണ്ട് വന്നില്ലേ വന്നിരിക്കുന്ന പള്ളിക്കുടുത്തിയിൽ. പെമ്പിള്ളാര് നടന്ന ഒച്ച പോലും കേക്കരുതെന്ന നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. അവള് സകല പെമ്പിള്ളേരെ ആമ്പിള്ളേരെയും തോപ്പിച്ച് പടക്കുതിരെ പോലെ ഓടിയല്ലേ ഇതെല്ലാം മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഓട്ടം മാത്രമോ ചാട്ടോ? മോളെ, പ്രസ്തീനാമ്മയുടെ അടുക്കളയിൽ ചെന്ന് രണ്ടിയുള്ള പുളി ഇങ്ങ് മേടിച്ചോണ്ട് വന്ന ഇതല്ലേ മോളെ. ഇനിയിപ്പോ എന്ത് വേണമെന്ന് വെച്ചാലേ, ഇവിടെ രണ്ട് പോലീസുകാർ വരും, അവരെ എങ്ങനെയെങ്കിലും കറക്കി എടുക്കണം. ശരി, ഞാനിവിടെ എന്തിനു വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാ? സൺബാത്തിന് വന്നതാണെന്ന് പറയണം ഡാർലി. Hehehehe
നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ അറസ്റ്റ് ചെയ്തു വന്നേക്കാം, 334 സ്റ്റേഷനിലോട്ട് പോയി. അത് വേണ്ട, അത് നിന്റെ മനസ്സിൽ വെച്ചേര്. സാഹിബ് ഇങ്ങനത്തെ കള്ളന്മാരുണ്ടോ? എത്ര ലക്ഷം രൂപയുടെ സ്വർണ്ണ എന്താ നിങ്ങളുടെ എസ് ഐ ലക്ഷക്കണക്കിന് സ്വർണം പിടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ വിളിക്കുന്നവിടെയൊന്നുകൊണ്ട് കേട്ടിട്ടുണ്ട്. വരണ്ടായോ അവജിപ്പിങ് വരുമെന്ന്. വിട്ടോ വിട്ടോ വിട്ടോ, ബലമായിട്ട് നിന്നോണം കേട്ടോ. സ്വർണം കാണും ഇല്ലയോ സിസ്റ്റർ? യെസ് യെസ്. പങ്കുതരാന്ന് പറഞ്ഞാ എന്നെയും വിളിച്ചോണ്ട് വന്നത്. ഈ ദ്രോഹി പറ്റിക്കോ? പറ്റിക്കോ സിസ്റ്റർ? നോ നോ, ഗുഡ് മാൻ, ഗുഡ് മാൻ. ലെറ്റ്സ് നമുക്ക് പോയി നോക്കിട്ട് വരാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഞാൻ കേറ്റി വെച്ച് അവർക്ക് ശരിക്ക് രണ്ടു കൊടുത്തിരുന്നെങ്കിൽ എന്റെ 20 rupees ഞാൻ പോട്ടെ. മോനെങ്ങോട്ടാ? റോഡ് തൂത്തുവരാനും. റോഡ് തൂക്കാനോ? അതിന് മുനിസിപ്പാലിറ്റി ഇല്ലയോ? പിന്നെ ഞങ്ങൾ കുട്ടികളും സാറുമാരും കൂടെ പള്ളിക്കുളം ചേർത്തുള്ള റോഡ് വൃത്തിയാക്കാൻ നിശ്ചയിച്ചിരിക്കുക. മോൻ ചൂരി ഒന്നും എടുക്കരുത് കേട്ടോ. നീ പോരുമ്പോഴേ ഇച്ചാനുള്ള വീടിയും തീപ്പെട്ടി കൂടെ മേടിച്ചോണ്ട് പോരെ. ദൈവം തിരുമനസ്സായാൽ ലോറൻസിനെ കൊണ്ട് എന്റെ മോള് സ്റ്റെല്ലേ കെട്ടിക്കണമെന്ന എന്റെ ആശ. പ്രത്യനായിക്കും ലോറൻസിന്റെ അപ്പന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ആശ അത് തന്നെയാ. ഒരു കാര്യമേ ഉള്ളു വിഷമം, ഞങ്ങൾ പാവങ്ങളാ. ഞങ്ങൾക്ക് അങ്ങനെ വലിയ സ്ത്രീധനം ഒന്നും തരാൻ പറ്റുകയില്ല. വലിയ സ്ത്രീധനം എന്ന് പറയാന് ഞങ്ങൾ തന്നെ അങ്ങനെ വലിയ പണക്കാരോ പറ്റുവാണ്. കേറിക്കിടക്കാനുള്ള മണ്ണെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക്. അതുപോലും ഇല്ലാത്തവരല്ലയോ ശേഷം പേര്. രാവിലെ പഴങ്കഞ്ഞിയും കുടിച്ചോണ്ട് റേഷൻ കടയിൽ പോയി, ഒന്ന് രണ്ട് ഛർദ്ദിച്ചു, കാറ്റും പോയി. പച്ച ജീവനോടെ മനുഷ്യനെ ഓടിച്ചിട്ട് പിടിച്ച് കശാപ്പ് ചെയ്യുകയല്ലേ ഈ ഫുക്കട. നമ്മുടെ ഈ ചാകരപ്പാട് മുതല് യക്ഷിമുക്ക് വരെ കോളാ പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക സർക്കാർ. അങ്ങോട്ട് വരും. മല്യഞ്ചേട്ടും വയറ്റിലായത് കൊണ്ട് ഒന്ന് ഉള്ളു തന്നു. രക്ഷയ്ക്ക് പോയി ആളെയും കാണുന്നില്ലല്ലോ. ഇതങ്ങനെ താമസിപ്പിക്കാൻ പാടുള്ള സൂക്കേടല്ല. കൈയും കാലും ഒക്കെ തണുത്തിരിക്കുന്നല്ലോ. എടാ മോക്കിലെ കളവൊന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോകണം.
ഒരാപത്ത് വന്നിരിക്കുന്നു. അപ്പൊ രക്ഷിക്കാൻ നോക്കേണ്ടതിന് പകരം ഒഴിഞ്ഞു മാറുകയാണോ? ആരുടാ ഇതെല്ലാം ഓക്കേടാ? ഓ, ഒന്ന് രണ്ട് ഛർദിച്ചു. ഇത് കോളറയാണ്, എന്റെ വണ്ടി ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അടുത്ത് കൊന്നു കൊണ്ട് നോക്കട്ടെ. തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. മരിയാന്റെ വീട്ടിലെ യാതൊരു സാധനങ്ങളും ഉപയോഗിക്കണ്ട. അവയെല്ലാം ചുട്ടുകളയേണ്ടവയാണ്. മോളെന്തിനാ കരയുന്നത്? വീട് പോയെങ്കിൽ പോട്ടെ മോളെ. മനുഷ്യരെക്കാൾ വലുതാണോ ദൈവം എന്നത് മനുഷ്യർക്കില്ലാതായി മോളെ. പണ്ട് സോതോങ്കമേറ നശിപ്പിച്ചതുപോലെ ദൈവം ഈ നാട് മുഴുവൻ നശിപ്പിക്കേണ്ടതാ. ഈ വീട് കത്തിക്കാണ്ട് നിവർത്തിയില്ല മോളെ. അവർ വേറെ വീട് വെച്ചു തരും. എന്റെ ദേവസ്യാനോസ് പുണ്യാണ്, വസന്ത പെരുന്നാൾ കഴിയുമ്പോഴെങ്കിലും ഈ കെട്ട സൂക്കേട് ഈ കരയിൽ മാറ്റി തരണേ. ഒരു 50 പൈസയും ഇങ്ങോട്ട് കൊണ്ടുവന്നേ. വലയിൽ ഒത്തിരി പണി കിടക്കുന്നു. എല്ലാം മോൾ ആശുപത്രിയിലോട്ടൊന്ന് പോട്ടെ. വേണ്ട വേണ്ട വേണ്ട, ആ വാർഡിൽ കയറുന്നത് സൂക്ഷിച്ചു വേണം. ശുശ്രൂഷിക്കാൻ പോയതല്ലേ ആനി, കൊടുത്ത് അവളും കിടപ്പായത് വേണ്ട. അവള് ലോറൻസിന്റെ കൂടെ പോയച്ച് വരാമെന്ന് പറയും. വേണ്ട, ലോറൻസും പോകണ്ട, അവളും പോകണ്ട. എന്തിനാ മോളെ ആശുപത്രിയിൽ പോകുന്നത്? അവരിതിങ്ങോട്ട് വരും, ഇല്ലേ നാളെ കണിശമായിട്ട് വരും കേട്ടോ. ആ ഇറങ്ങുന്നു, ഇതങ്ങ് വെച്ചടി. വന്നേ നമുക്ക് വീട്ടിലോട്ട് പോവാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ഗതി ഇതായി പോയല്ലോ. വന്നേ നമുക്ക് വീട്ടിലോട്ട് പോവാം. മോളെ, നമുക്കിനി എന്തുണ്ട് മോളെ ഈ ലോകത്തിൽ? പക്ഷികൾക്ക് പോലും ചേക്കേറാൻ കൂടുണ്ട്. എടാ മരിയാനെ, അങ്ങനെ വല്ലതും വിചാരിക്കാനുണ്ടോ? എന്റെ വീടെന്ന് പറഞ്ഞാൽ അത് നിന്റെയും കൂടിയാ. ഇങ്ങോട്ട് വന്നേ. എന്റെ പേര് മരിയാനെന്ന. അതൊരു വിവാദ വിഷയമല്ലല്ലോ. ഇയാൾക്കും ഭാര്യയ്ക്കും കോളറ പിടിച്ചു. അപ്പൊ ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിലോട്ട് മാറ്റി. മുനിസിപ്പാലിറ്റി നാള് വന്ന് ഇവർ താമസിച്ചിരുന്ന വീട് കത്തിച്ചും കളഞ്ഞു. ഇവർക്ക് ഇപ്പൊ ഒരു വീടില്ല. അതുകൊണ്ട് ഒരു വീട് വെക്കാൻ ധനസഹായം വേണം അല്ലേ? അതെ, ഇത്തരം കേസുകൾ വളരെയധികം ഇവിടെ കിട്ടിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് ഇപ്പോൾ അതിനൊക്കെ സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് കൗൺസിൽ തൽക്കാലം ആ പ്രശ്നം വേണ്ടെന്ന് വെച്ചിരിക്കുക. അങ്ങനെ അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളെ വേറെ ആരും സഹായിക്കും? ഉടുതുണിക്കും മറുതുണിയില്ലാത്ത പാവങ്ങളാ എല്ലാം. ഈ സഹായിക്കാൻ നിവൃത്തിയില്ലാത്തവർ അത് കത്തിച്ചു കളഞ്ഞ എന്തിനാ? കോളറ വരാതിരിക്കാൻ അത് വേണമായിരുന്നു. അതിന് എന്റെ സമ്മതമൊന്നും ഇല്ലായിരുന്നല്ലോ. കോളറ വരാനോ? എനിക്ക് എന്റെ വീട് വെച്ചു തരണം. രക്ഷിക്കാൻ കഴിവില്ലാത്തവര് ശിക്ഷിക്കാൻ ഒരുങ്ങരുത്. അതും ഇതും പറഞ്ഞ് നിങ്ങൾ നേരം കളയണമെന്നില്ല. സാറേ, ഒരു പാവപ്പെട്ട കുടുംബം കേറിക്കിടക്കാൻ ഇടവില്ലാതെ റോട്ടിൽ കൂടി നടക്കേണ്ടി വരുന്നത് ആ കാര്യം. ഇതിൽ ഭേദം അങ്ങ് കൊന്നു കളയരുതായിരുന്നു. നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്രശ്നം വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ മുനിസിപ്പാലിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ 4-5 രൂപ എന്റെ വ്യക്തിപരമായ സംഭാവന എന്ന നിലയിൽ നിങ്ങൾക്ക് തരാം. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി സാർ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. ബാറ ചെയ്തരെ, നമുക്ക് പോവാം. ചിരിക്കുകയാണ് ചെയർമാൻ സാറേ. ഇലക്ഷൻ വരണുണ്ട്, അടുത്ത തവണ ചെയർമാൻ ആക്കിയേക്കാം കേട്ടോ. അങ്ങോട്ട് വന്നേര്. വേണ്ട, മേശമാന. എവിടെയായിരുന്നു ഇതുവരെ? രാവിലെ കാപ്പുടിയും കഴിഞ്ഞ് ഇറങ്ങിയതാണല്ലോ. മരിയാനെവിടെ?
വീട് മേടിക്കാനാ മറ്റേ വെളിയിലോട്ട് ഇറങ്ങി. ആനിയോ കുളിക്കുന്നു. പിള്ളേർ ഉച്ചവിട്ട് വന്നില്ലേ? അവര് വന്ന് ഊണും കഴിഞ്ഞ് പോയല്ലോ. എടി മരിയാന്റെ വിഷമം നീ കാണുന്നില്ലേ? കേറി കിടക്കാൻ വല്ലത് വന്ന് കുത്തി കൂട്ടാൻ വേണ്ടി അവൻ എവിടെല്ലാം ഓടിപ്പാഞ്ഞ് നടക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു ആവശ്യം എന്താ? പക്ഷേ പണത്തിന് പണം വേണ്ടേ? ഞാൻ ആ ഡിക്രൂസിന്റെ അടുക്കൽ ചെന്ന് ഒരു 500 രൂപ കടം ചോദിച്ചു. നമ്മളുടെ പറന്ന് പണയം കൊടുത്താൽ തരാമെന്നാണ് അവന്റെ നടത്തിപ്പുകാരൻ പറയുന്നത്. നിന്റെ അഭിപ്രായം എന്താണ്? എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്തോ പറയാനാ? നമ്മളല്ലാതെ അവനെ സഹായിക്കാൻ ആരുണ്ട് ഈ ലോകത്തിൽ? എന്ന് വെച്ച് ഒരു കിടപ്പാടമുള്ളത് പണയപ്പെടുത്തിയാലോ? ഒരു ചെറുക്കനില്ലേ, അവന്റെ മേൽഗതി കൂടെ ആലോചിക്കണമല്ലോ. കിടപ്പാടം പണയപ്പെടുത്തുന്നത് നല്ലതല്ല, പക്ഷെ വേറെ എന്താ മാർഗം? 5-10 വല്ലതും ആണോ? 500-1000 ഒക്കെ അന്നൊന്ന് തേടിത്തിരുന്ന ഒരു കടം വരുത്തിയാലോ? മരിയാനെ സഹായിക്കാൻ നമ്മൾ കാണും, നമ്മളെ സഹായിക്കാൻ ആരാ ഉള്ളതെന്ന് കൂടെ ആലോചിക്കണം. എന്തും വരട്ടെ, നമുക്ക് അവരെ ഒന്ന് സഹായിക്കണം. നീ എന്ത് പറയുന്നു? ഇഷ്ടം പോലെ ചെയ്യ. എന്നാ ഞാനൊന്ന് പണയപ്പെടുത്തി. ഇതാ രൂപ. എങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചു എന്തിനാ? നിന്നോട് ചോദിക്കാതെ ഞാനങ്ങ് ചെയ്തു. എങ്കിലും എന്റെ മനസ്സിലൊരു അടക്കം വരണ്ടേ? ഇനി ഇതേ വെച്ച് വരുന്നത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്ക് പറയാതെ ഒപ്പം അങ്ങ് സഹിക്കണം. സഹിക്കുകയല്ലാതെ ഞാൻ എന്തെങ്കിലും കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടോ? സേവ്യറിയട്ടെ വന്നു. വന്നിട്ട് ഊണ് കഴിക്കാമെന്ന് വെച്ച് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. മര്യാദയുണ്ടില്ലേ? ഇല്ലെന്നേ. അതേ വന്നല്ലോ. എവിടെ ആയിരുന്നു? കാലത്തെ പോയതാണല്ലോ. ഞാനൊന്ന് ഡിക്രൂസിന്റെ അവിടം വരെ പോയിരുന്നു. ഡിക്രൂസിന്റെ അവിടം വരെ? എന്തിന്? 500 രൂപ ചോദിച്ചിരുന്നു, അതിനു വേണ്ടി പോയതാ. എന്നിട്ട് കിട്ടിയോ? കിട്ടി. ഒരു 500 രൂപയെങ്കിലും ഇല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒന്ന് കുത്തിക്കൂട്ടാൻ ഒക്കുവോ? കൈവായ്പയോ അതോ? കൈവായ്പ തരുന്ന മോനാ ഡിക്രൂസ്. കടപ്പാടം പണയം എഴുതി മേടിച്ചു. അതൊന്നും സാരമില്ല, ഇതൊക്കെ വാങ്ങിച്ചു. ഞാനിത് എങ്ങനെ വാങ്ങിക്കും സേവ്യറെ? ഞാൻ നടന്നു ചെല്ലാത്ത വാതിലില്ല. തേളിന്റെ കുത്തേറ്റവനെ പോലെ ഞാൻ ഓടി നടക്കുകയായിരുന്നു. എനിക്ക് ഉറക്കം വന്നിട്ട് ദിവസങ്ങൾ എത്രയായി. ഓരൊറ്റയാളും എന്നെ സഹായിക്കാൻ ഒരുങ്ങിയില്ല. കഴിവുള്ളവരെല്ലാം കൈയൊഴിഞ്ഞു. ഒടുവിൽ ദൈവമേ ഇതാണോ എന്റെ വിധി എന്ന് ഞാൻ നേറി. ഇപ്പോഴിതാ എന്റെ കൂട്ടുകാരൻ ദൈവത്തിനെ പോലെ, ദൈവദൂതനെ പോലെ എന്റെ മുമ്പിൽ നിന്ന് രൂപ നീട്ടുന്നു. കടപ്പാടം പണയപ്പെടുത്തിയിട്ട് ഞങ്ങൾക്കിത് വേണ്ട. നീ ഇത്ര മണ്ടിയാണോ? ആനി എങ്ങനെയും കാര്യം നടക്കണം. അല്ലാണെന്താ നീ അങ്ങ് മേടിച്ച മര്യാദേ? എല്ലാം മേടിക്കാം. മണ്ണും ഭൂമിയും ഉള്ളിടത്തോളം കാലം യാരും എന്റെ സന്താനങ്ങളും ഈ നന്ദി മറക്കുകയില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളും വല്ല വഴിവെപ്പിലും കിടക്കേണ്ടി വരുമായിരുന്നു. വാസ്തവത്തിൽ ഞാൻ മരിച്ചതായിരുന്നു. എന്നെ എല്ലാ വിധത്തിലും രണ്ടാമത് ജീവിപ്പിച്ചത് എന്റെ സേവ്യറാണ്. സെബസ്ത്യാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനേ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനേ. പാപങ്ങൾ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ വീരനമേ. ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു.
വീഥിയിൽ അഗ്നിശലാകയായി ജ്വലിച്ചവനേ. അന്ധരെ അന്ധർ നയിക്കുന്ന വീഥിയിൽ അഗ്നിശലാകയായി ജ്വലിച്ചവനേ. രക്തത്തിൽ മുങ്ങി നിന്നൊരു വേദ സാക്ഷിയാൽ രശ്മി കിരീടമണിഞ്ഞവനേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ും വ്യാധിയും ഇവിടന്നകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിലിരിപ്പവനേ. ആധിയും വ്യാധിയും ഇവിടന്നകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിലിരിപ്പവനേ. അംഗങ്ങളത്രയും ഞങ്ങളെ രക്ഷിക്കാൻ അമ്പുകൾ കൊണ്ടു മുറിഞ്ഞവനേ. ശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ലോറൻ, അമ്മ ഇന്നലെ ഒരു സുവിശേഷം അറിയിച്ചു. ഓഹോ, പൗലൂസിന്റെയോ അതോ പീലാത്തോസിന്റെയോ? പീലാത്തോസിന്റെ. എന്താണ് കൈ കഴുകുന്ന സുവിശേഷം അല്ലേ? അതൊന്നുമല്ല. പിന്നെ കടം, വിരോധം, പ്രായമായ പെൺകുട്ടി, ഇതൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ലെന്ന്. വിരോധം മറക്കണം, കടമോ കൊടുത്തു തീർക്കണം. ഓഹോ, എന്നിട്ട് കേന്ദ്രം എന്താ അറിയിച്ചു? സ്ത്രീധനം എന്ന് പറയുന്നതിന്റെ പോംവഴി എന്താണെന്ന്. അതിന് പണം ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. ആവശ്യപ്പെടാത്തത് നിങ്ങളുടെ മര്യാദ, തരേണ്ടത് ഞങ്ങളുടേത്. ഇറങ്ങി വരുന്നത് മാനമായിട്ട് തന്നെ വേണമെന്ന്. ഞാൻ പറയുന്നതും വിശ്വസിക്കുന്നതുമെല്ലാം സ്റ്റെല്ല ധിക്കരിക്കുകയാണ്. പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ നേരെ ചീറ്റിക്കൊണ്ടിരിക്കുന്നതും സമുദായം നോവിച്ചു വിട്ടിരിക്കുന്നതുമായ ഒരു സർപ്പമാണ് സ്ത്രീധനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരിക്കാം, എന്നാലും ഞങ്ങളൊന്ന് ശ്രമിക്കണ്ടേ? പെണ്ണിനും ചെറുക്കനും ഇഷ്ടം, വീട്ടുകാർക്കും താല്പര്യമാ. എല്ലാം ഒത്തുവന്നിരിക്കുന്ന ഒരു കല്യാണക്കാരി നമ്മൾ ഒരുത്തൻ അങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നു. എടീ, കല്യാണം കല്യാണം എന്ന് പറയുന്നത് കടയിൽ ചെന്ന് ഉപ്പ് വാങ്ങിക്കുന്നത് പോലാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? പെണ്ണിന് അടുക്കാനുള്ളതൊക്കെ അടുക്കണ്ടേ? അല്ല, അതിരിക്കട്ടെ, ഈ പെൺകൂട്ടർ ഇങ്ങോട്ട് വരാതെ ഞാൻ അങ്ങോട്ടാണോ വലിഞ്ഞു കയറി ചെല്ലേണ്ടത്? ഇത്രയും അടുത്ത് പെരുമാറുന്ന വീട്ടുകാർ തമ്മിൽ ഇങ്ങനൊരു വെച്ചുകെട്ടിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഏ, മരിയാൻ ചേട്ടൻ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു, അവിടെ വിളക്ക് കാണുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടൊന്ന് വിളിക്കട്ടെ. നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. അവനെ കല്യാണം കഴിച്ചു, എത്ര കൊടുത്തടി ശ്രീധനം? അത് പോട്ടെ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചു, എന്തോ തന്നു ശ്രീധനം. ശാപമേ, നിനക്ക് വിവരമുണ്ടോടി? ഒരു സ്ത്രീധനക്കാരി കിടന്ന് തുള്ളുന്നത്. ശ്രീധനം കൊടുത്തില്ലെങ്കിലേ മോള് വീട്ടിൽ നിന്ന് നരയിക്കേ ഉള്ളൂ. അപ്പനാണെന്ന് പറഞ്ഞാ പോരാ, വേണ്ടത് വേണ്ട കാലത്ത് നടത്തിയതും കൂടി വേണം. അനി, നീയും സ്റ്റെല്ലയുടെ അപ്പനും കൂടെ അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു. എന്താ വിശേഷം? പേടിക്കണ്ട, വിശേഷമൊന്നുമില്ല. പിന്നെ ലോറൻസിനും നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഒരു നാഴികയ്ക്ക് മുമ്പ് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ കാശ് വേണ്ടേ? അതിനുള്ള എരിച്ചിലും പുകച്ചിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കാശ് ഒത്തട്ടില്ല, ഉണ്ടാകുമ്പോ അറിയിക്കാം അല്ലേ? എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാശില്ലാത്തവന് കൂടുതൽ എന്തോന്നാ പറയാനുള്ളത്? ഉടനെ പണമില്ല എങ്കിലും പോംവഴി വല്ലതും ഉണ്ടോന്ന് ആലോചിക്കരുത്. നമ്മുടെ വീട് കത്തിച്ചു കളഞ്ഞപ്പം ലോറൻസിന്റെ അപ്പൻ അത് ഉണ്ടാക്കി തന്നില്ലേ? അതുപോലെ ഇതുവരെ ആവശ്യമാണെന്ന് വിചാരിക്കും. നെല്ലും പണവും ഒക്കെ മനുഷ്യരുണ്ടാക്കുന്നതാ, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ട കാര്യത്തിന് അതൊരു തടസ്സമാകരുത്. ലോറൻസിന്റെ അപ്പൻ ഇഷ്ടമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, കല്യാണ ചെലവിനുള്ള പണം ഇപ്പൊ തരാം. ഉപ്പിയരട്ട വിറ്റോ കെട്ടുതാലി പണയം വെച്ചോ എങ്ങനെങ്കിലും ഞങ്ങൾ തന്നോളാം. കല്യാണം നടക്കട്ടെ, ഞങ്ങൾ ജീവനോടിരിക്കുകയാണെങ്കിൽ വരുന്ന ക്രിസ്മസിന് മുമ്പ് ബാക്കി പണവും ഞങ്ങൾ തന്നോളാം. എന്താടാ മരിയാനെ ആനെ പറഞ്ഞത് നീ കേട്ടോ? ക്രിസ്തുമസ് അങ്ങേ അറ്റം, ചിലപ്പോ അതിന് മുമ്പ് തന്നെ തരാൻ കഴിഞ്ഞെന്നും വരും. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ നിർബന്ധമുള്ളവനാണ് ഈ മരിയാനെന്ന് നിനക്കറിയാമല്ലോ.
നമ്മൾ നിശ്ചയിക്കുന്നവരെല്ലാം എനിക്ക് എന്തോ മാറിച്ച ഒരു അഭിപ്രായം. ശരി, കല്യാണ ചെറുതിനുള്ള പണം ഇപ്പൊ തരും. വരുന്ന ഞായറാഴ്ച വിളക്ക് വെക്കുന്നതിന് മുമ്പ് ഇവിടെ തരാം. ഒരു വീട് ഇങ്ങിതാ പറഞ്ഞ പോലെ വാസ്തുന ഇങ്ങോട്ട് പോരുന്നു. എന്തോ തലതൊട്ടപ്പനുമായിട്ട് അത്ര രമ്യതയിലല്ല. കുറെ നാളായി അവര് തമ്മിൽ കശമിശ തുടങ്ങിയിട്ട്. എത്ര നാളാ കണ്ടവരെ താങ്ങി നിൽക്കുന്നതെന്നും പറഞ്ഞ് അവനിങ്ങോട്ട് പോരുകയാ. ചെറുപ്പം മുതലേ അവൻ അങ്ങേരുടെ കൂടെയാ. വയസ്സുകാലത്ത് അങ്ങേര് വല്ല ചുണ്ടിയും കാണിച്ചാൽ തന്നെ ഇവനൊന്ന് ക്ഷമിച്ചു കളഞ്ഞാൽ എന്താ? അങ്ങേരുടെ കൂടെ തുടരുന്നത് തന്നെ അവന് നല്ലത്. ഇത്രയും ആയ നിലയ്ക്ക് അതിന് വകതിരിവ് വേണ്ടേ? ഇത്രയും കാലം അവൻ അവിടെ അല്ലായിരുന്നു. പോരുന്ന നിലയ്ക്ക് അവന്റെ കയ്യിലും കാണും അല്പസ്വല്പം. നിന്റെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത തിങ്കളാഴ്ചയാണ് മനസ്സിലോദ്യം. പെണ്ണ ഏതാണെന്ന് വിചാരിച്ച അവൻ നോക്കുന്നത്. ഇവിടെ അടുത്ത് താമസിക്കുന്ന നാനിയുടെ മോളാ ചെല്ല എന്നാ പെണ്ണിന്റെ പേര്. അവ കണ്ടു കാണും. കൈതപ്പൂ വിശറിയുമായി കാറ്റേ കൂടെ വരൂ, കടലും മലയും കുളിർ കോരും കാറ്റേ കൂടെ വരൂ. കൈതപ്പൂ വിശറിയുമായി കാറ്റേ കൂടെ വരൂ, കടലും മലയും കുളിർ കോരും കാറ്റേ കൂടെ വരൂ. കൈതപ്പൂ വിശറിയുമായി കാറ്റേ കൂടെ വരൂ, കടലും മലയും കുളിർ കോരും കാറ്റേ കൂടെ വരൂ. സമുദ്രത്തിനകലേ ഏഴാകാശത്തിനകലേ, ഏഴു സമുദ്രത്തിനകലേ ഏഴാകാശത്തിനകലേ, ഏതൻ തോട്ടത്തിലൊരു നാളിൽ ആദവും ഔവയും ആദ്യം ചൂടിയ പാതിരാമലരി ഋത്തു തരൂ. പാതിരാമലരി ഋത്തു തരൂ, ഈ ഋത്തു തരൂ. കൈതപ്പൂ വിശറിയുമായി കാറ്റേ കൂടെ വരൂ, കടലും മലയും കുളിർക്കോരും കാറ്റേ കൂടെ വരൂ. ശതാബ്ദങ്ങൾക്കകലേ മായാദ്വീപുകൾക്കകലേ, മൗന ശതാബ്ദങ്ങൾക്കകലേ മായാദ്വീപുകൾക്കകലേ, സോളമൻ വാണൊരു യെരുശലേമിൽ കാമുക ഹൃദയങ്ങൾ ആദ്യം പാടിയ പ്രേമഗാഥകൾ പകർന്നു തരൂ, പ്രേമഗാഥകൾ പകർന്നു തരൂ, പകർന്നു തരൂ. കൈതപ്പൂ വിശറിയുമായി കാറ്റേ കൂടെ വരൂ, കടലും മലയും കുളിക്കോരും കാറ്റേ കൂടെ വരൂ. ഓഹോ
என்ன அறியலே அப்பச்சன் அந்தியே அப்பச்சனும் நீ எந்த இளையமே பாத்தியன் எடா பாத்திய நீ அங்க முட்டிலாயி போயிலோட ആങ്ങളെ വന്നത് എന്റെ കൈ പൊള്ളിയത് ഒപ്പമായിരുന്നു കൈ പൊള്ളിയോ അവിടെ കൈ പൊള്ളി ഈ നിൽക്കണതാരാ അപ്പച്ച നീ ഒന്ന് വലുതായിപ്പോയല്ലോടാ നീ എപ്പോ വന്നു ഞാൻ ഇപ്പൊ വന്നോളൂ അപ്പച്ച നെറ്റ് സുഖമാണ് അങ്കിള് സിലോണിൽ നിന്ന് ബോംബയ്ക്ക് പോന്ന അപ്പച്ച ഞാനും കൂടെ പോന്നു ഇന്ന് ഉണ്ടാ ഇവരുണ്ടാ എന്തെല്ലാം ഉണ്ടോ നോക്കട്ടെ അപ്പൻ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് നീ മനസ്സിലാവട്ടെ നീ തുടങ്ങി ഞാൻ മുങ്ങാവട കൈ നുര കാണുന്നതാ ഒരു രക്ഷയുമില്ല ഒന്നുകൂടി നോക്കട്ടെ വിടാൻ പാടില്ല ഞാൻ ആ കലാസമിതിയുടെ വാതിക്കൽ കാണും സ്റ്റെല്ല അങ്ങോട്ട് വന്നേക്കുമല്ലോ വന്നേക്കാം ബാസ്റ്റിന് ഒരു പാർസൽ വന്നിട്ടുണ്ടെന്ന് പോസ്റ്റ്മാൻ പറഞ്ഞു എവിടെ നിന്നാന്ന് പറഞ്ഞു ഇല്ല എവിടേക്കാ ഞാൻ സിനിമ കാണാൻ പോവുക വരുന്നോ ഓ ഇല്ല
നീ എവിടെ പോകുന്നു? സിനിമയ്ക്ക്. വേണ്ട, സിനിമയ്ക്കൊന്നും പോകണ്ട. ആര് പറഞ്ഞു? അയത്തും കൂടി. ഇനി നിന്നെ അങ്ങനെ അഴിച്ചുവിടാനും മറ്റും ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ ദിവസം എന്ത് ദിവസമാണെന്നും നിനക്കറിയാം. ഞായറാഴ്ചയുടെ തലേദിവസം. പോയി മണ്ടി. ഇന്നത്തെ ദിവസം എന്ത് ദിവസമാണ്? പതിവുള്ളടത്തുനിന്നൊന്നും അല്ലെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ ദിവസം ഒരു വലിയ ദിവസമാണ്. അടെ, നീ എത്ര പ്രസവിച്ചു? ഇനി എത്ര പ്രസവിച്ചതോ? നമ്മളറിയാതെ ഞാനും കണ്ട് പ്രസവിച്ചു. അപ്പൊ നീ ഒന്നേ പ്രസവിച്ചുള്ളൂ, നമുക്കൊരു കുട്ടിയേ ഉള്ളൂ. അതിനെ ഒന്ന് ചൊവ്വയിൽ നിന്ന് വളർത്തിയെടുക്കാൻ നമുക്ക് അതിച്ചോടി സാധിച്ചില്ല. എന്താണ് കാരണം? ദാരിദ്ര്യം. എന്നാൽ ആ ദാരിദ്ര്യം ഇന്നത്തോടുകൂടി അവസാനിച്ചടി. എന്തൊക്കെയായി പറയുന്നത്? എടി പെങ്കച്ചേ, സ്വർണത്തിന്റെ കട്ടികൾ അരടി കിട്ടിയിരിക്കുന്നത് സ്വർണത്തിന്റെ കട്ടികൾ മീനല്ല. നാളെ ഈ നേരത്ത് നീ അതെടുത്ത് പൊക്കണ്ടി വരും. നമ്മൾ എന്തൊക്കെയായി കേൾക്കുന്നത്? ഞങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് മുറയിലാ വർത്തമാനം. നിങ്ങൾക്ക് ഏതാണ്ട് കിട്ടിയെന്ന് പറയുന്നു. സന്തോഷിക്കാൻ ഒരുങ്ങിക്കോ, കാര്യം നേരാണ്. അന്നേരക്കൊരു സ്വർണത്തിന്റെ പാട പൈപ്പിച്ചു തരാൻ പോണെന്ന് മരിയൻ എന്നോട് പറഞ്ഞു. എന്തൊക്കെയായി പറയുന്നു? പാവായ നമ്മളുടെ നേർക്ക് ദൈവം തമ്പുരാൻ കണ്ണു തുറന്നരി. എന്റെ കന്യാശ്രീ മാതാവി, ദൈവം തമ്പുരാൻ അറിഞ്ഞു തരുന്നാന്ന് പറയുന്നത് നേരാ പ്രസ്തീന. ഇല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് വേണമായിരുന്നു ഇത്. അനി, സർവശക്തനായ ദൈവം ഓരോ കാലത്ത് ഓരോ പരീക്ഷ അയക്കും. പക്ഷേ അതുകൊണ്ടൊന്നും അന്തം വിടരുത്. സംഗതി ശരിയാണോ? ശരിയാ മോനി, ശരിയാ. എന്താടാ ഒറ്റ വയ്ക്കല്ലേപ്പ, പതുക്കെ പറ. നമുക്ക് ആ സ്വർണക്കണി ഇന്ന് തന്നെ എടുത്താൽ എന്താ? നീ എന്തോന്നായി പറയുന്നത്?
ഞാൻ പറയുന്നത് അപ്പനൊന്ന് ആലോചിച്ച് നോക്ക്. കടപ്പുറത്ത് കുടിച്ചിട്ടിരിക്കുന്ന സാധനം നാളെ നിങ്ങൾ ചെല്ലുന്നേരം വരെ അവിടെ തന്നെ കിടക്കുമെന്ന് എന്താണ് ഒരു ഉറപ്പ്? എക്സൈസുകാരോ പോലീസുകാരോ ആര് വേണമെങ്കിൽ കാവലിൽ നോട്ടെ. ഞാൻ ഏറ്റു ആ സാധനം ഇന്ന് തന്നെ നമുക്കിന്ന് കെടുക്കാപ്പ. എന്നാല് നീ സേവ്യറോടൊന്ന് പറഞ്ഞു നോക്ക്. എന്തിന്? എന്തിനാ സേവ്യറേറ്ററോട് പറയുന്നത്? സേവ്യറോട് പറയാതെ പിന്നെ ഇന്നത് എക്സൈസുകാർ കൊണ്ടുപോയാൽ സേവ്യറേറ്റർ കിട്ടൂ? ഇത് നരകത്തിൽ പോകുന്ന പാപമൊന്നുമല്ല. സേവ്യറേറ്റർ എന്നല്ല, ലോകത്തിൽ ആരും തന്നെ ഇത് അറിയാനും പോകുന്നില്ല. സ്വർണ്ണ കട്ടി നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുമോ? ഒരേ പതുക്കെ പറപ്പ. അപ്പന്റെ ഒരു തത്വജ്ഞാനം, മനുഷ്യരായാലേ ബുദ്ധി വേണം. ഇനി ഒരിക്കൽ കൂടെ ഇത് കിട്ടാൻ പോകുന്നില്ല. എല്ലാം ഞാൻ ഏറ്റു. എന്റെ അപ്പ പറഞ്ഞാട്ടെ. എങ്കിലും മോനെ ഒരു മര്യാദ വേണ്ട. അപ്പന്റെ ഒരു മര്യാദ ആദ്യമേ ജീവിക്കാൻ പഠിക്കണോപ്പ. എന്റെ അപ്പ പറഞ്ഞാട്ടെ. അപ്പ പറഞ്ഞാട്ടെ. ഞാൻ ഏറ്റു പറഞ്ഞാട്ടെ. അപ്പ ആരംഭിക്കുന്ന പ്രഭാതത്തിൽ സുന്ദരികളായ യുവതികൾ സംഘം ചേർന്ന് നടക്കുന്നു. യുവാക്കന്മാർ അവരിൽ ഓരോരുത്തരെയും കടന്നു പിടിക്കാറുണ്ട്. പിടിക്കുന്നവന്റെ ഭാര്യയാണ് പിടിക്കപ്പെട്ടവൾ. അങ്ങനെയൊന്നും തന്റെ കാമുകി നഷ്ടപ്പെടാൻ പോകുന്നില്ലെന്ന് എന്റെ കാമുകൻ ഒന്നും വിശ്വസിക്കും. അല്പം ക്ഷമ കാണിക്കൂ. ക്ഷമയുടെ കാര്യം എന്തിന്? പണത്തിന്റെ പ്രതീക്ഷയൊക്കെ താർന്നിരിക്കയല്ലേ. സ്റ്റെല്ലയുടെ അമ്മയുടെ കയ്യിലാണെങ്കിൽ നാല് കാശില്ല, ബാസിനാണെങ്കിൽ കൈയൊഴിഞ്ഞു. അതുകൊണ്ട് പണം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ. തിങ്കളാഴ്ച മനസ്സ് ചോദിക്കാൻ തയ്യാറാണോ? അത് വയ്യ ലോറൻസ്. ആട്ടെ, ഇന്നലെ സിനിമയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം കാത്തുനിന്നു. എനിക്ക് സാധിച്ചില്ല. അത് വരാതിരുന്നപ്പോൾ മനസ്സിലായല്ലോ. ഞാൻ പുറപ്പെട്ടതാണ്, പക്ഷേ ബാസ്റ്റിൻ വഴക്ക് പറഞ്ഞു. ഓഹോ, എങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കും. ബാസ്റ്റിൻ ഒരു മഠയനല്ലാത്തതുകൊണ്ട് നമ്മൾ കുറെ കൂടി സൂക്ഷിക്കുന്നതാണ് നല്ലത്. എന്താ ഇത്? കൈക്കെന്ത് പറ്റി? കൈ ഒന്ന് മുറിഞ്ഞു. ഓ, മുറിഞ്ഞോ? ഏ, സാരമില്ല. ഏ, ഒന്നും ഇല്ലെന്ന്. ഇവിടെ നോക്കട്ടെ. ഓ, ഇത് വിടുന്നേ. വിടു. ഏ, ഒന്നുമില്ലെന്നേ. ലോറൻസേ. എന്താമ്മേ? ആരാടാ അവിടെ വർത്തമാനം പറയുന്നത്? ചായ വേണ്ടോ? ഒരു വല്ലവരും ആണോ? സ്റ്റെല്ല ആണമ്മേ. സ്റ്റെല്ല ചായ വേണോ? വേണ്ട. അമ്മേ, ഞാൻ പോകുന്നു. ഞാൻ പ്രസ്കിന്റെ അടുത്തുനിന്ന് ഒരു ഇറി വെച്ചം എടുത്തുണ്ട്. അപ്പ അപ്പൊ ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങിക്കേ. അപ്പന സേവ്യറേറ്ററിന് വീട്ടിൽ ചെന്ന് സ്വർണം മാന്തി എടുക്കുന്ന കാര്യത്തെ പറ്റി രഹസ്യമായി ഒന്ന് പറ. അതെന്തിനാടാ സേവ്യർ ഇങ്ങോട്ട് വരട്ടെ? അത് മണ്ടത്തരമാ. നമുക്കാണ് ഇതിൽ കൂടുതൽ താല്പര്യമെന്ന് വരുത്തണ്ടേ? എന്നാലും അവർ സംശയിക്കാതിരിക്കൂ. അത് ശരിയാടാ, അത് ശരിയാ. ആരോഗ്യമന്ത്രി മന്ത്രിയുടെ പേരിലുള്ള ആരോ ആരോ പണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. എടിയേ, ഒരു ബീഡിങ് എടുത്തേരെ കൂടെ ആ തീപ്പെട്ടി. കേരള കർഷക പാർട്ടിയുടെ രൂപീകരണം ഒന്ന് കത്തിച്ചേരെ.
കത്തിച്ചു കഴിയുമ്പോ ഒന്ന് വലിച്ചേക്കാൻ കൂടെ പറയുന്നു. അത് ഒന്ന് പറഞ്ഞു തരും. അടുത്ത വ്യാഴാഴ്ച പാപ്പച്ചന്റെ മോടെ കല്യാണമാ. എന്തിനാ വ്യാഴാഴ്ച നീട്ടുന്നത്? തിങ്കളാഴ്ച തന്നെ നടത്തിക്കോട്ടെ. എന്ത് വർത്തമാനായി പറയുന്നത്? കല്യാണത്തിന് പോണം, ചിട്ടി പണവും കൊടുക്കണം, ഒറ്റ പൈസ പോലും ഇവിടെ ഇരിപ്പില്ല. പണ്ടൊക്കെ നീ കാശിന്റെ കാര്യം പറയുമ്പോ ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പണം പുല്ലാണടി പുല്ല്. ഇന്ന് എടുത്തോണ്ട് വരാൻ പോകുന്നത് എന്തോന്നാ? സേവിയർ എന്ന് പറയുന്ന പത്രോസിന്റെ ഗോത്രക്കാരൻ വെറോനിക്കാരുടെ ഗോത്രക്കാരിയോടല്ല പറയുന്നു. ഇന്ന് നേരത്തെ തന്നെ വരച്ചിലായിരിക്കുകയാണല്ലോ. നീ എന്നൊക്കം ഭേദമായിട്ടാണല്ലോടാ മോനെ. ആ അല്പം വേദന. ഈ കൈ കൊണ്ട് എന്താ എടുക്കാൻ പോകുന്നത്? എടാ മരിയാനെ, ഇവള് പറയുന്നത് കേട്ടോ, ഇവിടെ ഒറ്റ പൈസ ഇല്ലെന്ന്. പൈസ ഉണ്ടോന്ന് കാണിച്ചു കൊടുക്കാം. വയസ്സുകാലത്ത് സക്കരയായിക്ക് സന്താനത്തെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. വയസ്സുകാലത്ത് ശ്രീവരനും മരിയാനും സ്വർണക്കെട്ടിട്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. പതുക്കെ പറടാ, പതുക്കെ പറടാ. അയ്യോ കാണുന്നില്ലേ ശിവരെ? അയ്യോ ശിവരെ, ചതിച്ചോ ശിവരെ? അയ്യോ കാണുന്നില്ലേ ശിവരെ, എന്റെ ദൈവമാരായ കാണുന്നില്ലേ ശിവരെ, നമ്മുടെ ആനന്ദ പറ്റിച്ചെന്ന ശിവരെ. അയ്യോ എന്റെ ശിവരെ, അയ്യോ ഒന്നുകൂടെ മാറ്റി നോക്ക്, താഴ്ന്നു പോയിക്കൊണ്ടു. അയ്യോ എന്റെ ശിവരെ, ഇല്ല ശിവരെ, നമ്മുടെ ആനന്ദ പറ്റിച്ചു ശിവരെ. വന്നോ? പോയിട്ട് എന്തായി? എന്താ ഒന്നും മിണ്ടാത്തത്? അതവിടെ കാണുന്നില്ല. കാണുന്നില്ലേ? ആരണ്ട് ഞങ്ങളെ ചതിച്ചടി? ചതിച്ചോ? അങ്ങനെയാ തോന്നുന്നത്. കള്ളൻ ശുദ്ധഗതിക്കാരനെ മനസ്സിലാക്കും, ശുദ്ധഗതിക്കാരന് കള്ളനെ മനസ്സിലാകത്തില്ല. അതാ കാര്യം. വരും വരാഴിയൻ തന്ത്രം അറിഞ്ഞുകൂടാത്തവർക്ക് ഇതല്ല ഇതിലപ്പുറവും പറ്റും. എന്തായാലും മരിയാനും കൂടെ അറിയാതെ ഇത് നടന്നിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവനങ്ങനെ ചെയ്യൂ. ആ എന്നാ ചീ നായിക്കോട്ടെ. ഇന്നലെ എവിടെ വന്നിരുന്നു കൊതി അത്യാഗ്രഹം തട്ടി വിട്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ഇതെങ്ങനായി തീരുമെന്ന്. ആ പോട്ടെ, ദൈവം നിശ്ചയിക്കുമ്പോഴേ മനുഷ്യർക്ക് നല്ല കാലം വരത്തുള്ളൂ. വഞ്ചി മലയുണ്ടേ, അതാരും കൊണ്ടുപോയിട്ടില്ലല്ലോ. മതി, അപ്പോഴേ ഞായറാഴ്ച ഇവിടെ നടക്കാൻ പോകുന്ന എന്താണെന്ന് നിശ്ചയമുണ്ടോ? ഇന്ന് വെള്ളി, നാളെ ശനി, ഒറ്റ ദിവസമേ ഉള്ളൂ ഞായറാഴ്ചക്ക്. ഇക്കാര്യം പറയുമ്പോ എന്താ മിണ്ടാത്തത്? ആകാശം ഇടിഞ്ഞു വീഴുകയും ഭൂമി പാതാളത്തിലോട്ട് താണു പോവുകയും ചെയ്യുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച. ഞാൻ എന്താ പൊട്ടന മറ്റുമാണോ? ആനയും കല്യാണ സേവനുള്ള പണവുമായിട്ട് വരും, അതിന് മേടിക്കണം, അത്ര തന്നെ. മറ്റൊന്നും ഇല്ലായിരിക്കും. പണം കൊണ്ടുവരും, അതങ്ങ് വാങ്ങിക്കണം. കൂട്ടത്തിൽ അവർക്ക് ഊണും കാപ്പിയും ഒക്കെ വേണ്ടിവരും. അതിനിവിടെ ഒരുക്കിയിരിക്കുന്ന എന്താണെന്നാ ഞാൻ ചോദിക്കുന്നത്. നാലഞ്ച് ലിറ്റർ പച്ചരിയെങ്കിലും വാങ്ങിക്കണം. കാപ്പിക്ക് വെള്ളയപ്പം, ചുരുട്ട്, കുഴലപ്പം, റൊട്ടി, ഇത്രയും അനുസാരികളെങ്കിലും വേണം. കോഴിയിറച്ചി കൊണ്ടൊരു പപ്പാസ്, കോഴിച്ചാറ്, ആട്ടിറച്ചി കൊണ്ടൊരു പേരളൻ, അല്പം ആറ്റുമീൻ. ഈ പറഞ്ഞതിനൊക്കെ കൂടെ ശനിയാഴ്ച ഒറ്റ ദിവസമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്തേക്ക്. എനിക്കൊന്ന് കിടക്കണം. ഏറെ കോഴിയാ പോകുന്നത്. അനുചേട്ടി, പൃഥ്വിനാചേട്ടി ചോദിച്ചു നിങ്ങൾ എപ്പോഴാ അങ്ങോട്ട് ചെല്ലുന്നതെന്ന്. ഞാൻ അങ്ങോട്ട് വരാൻ മതി, ഉടനെ വരുമെന്ന് പറഞ്ഞേക്കട്ടെ. ആ നീ ചെല്ല. കല്യാണ ചെലവിനുള്ള പണം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്നവിടെ ഏൽപ്പിക്കാമെന്നല്ലേ അമ്മ പറഞ്ഞത്? അമ്മ എന്തോ ഒന്നും മിണ്ടാത്തത്. ഞാനാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ഞാൻ അടുത്ത് വരുമ്പോൾ നിങ്ങൾ വിഷയം മാറ്റുന്നു.
എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് വേഷം വാങ്ങിച്ച് എനിക്കതാ, ഞാനത് ചത്തേക്കാൻ മതി. അമ്മ ഈ പലഹാരമൊക്കെ വെറുതെ ഉണ്ടാക്കുന്നെന്നാ എനിക്ക് തോന്നുന്നത്. അവർക്ക് ഇതുവരെ പണം കിട്ടിയിട്ടില്ലെന്നാ എന്റെ അറിവ്. കിട്ടാത്ത ചുറ്റുപാടാണെങ്കിൽ അയാൾക്ക് താമസിക്കുന്ന ആനി നേരത്തെ അത് പറയാതിരിക്കുമോ? നാളെ മുഖത്ത് നോക്കേണ്ടവരാണേ. എനിക്ക് പണം വേണ്ടായിരുന്നു. ആ എനിക്ക് പെണ്ണിനെ മാത്രം മതി. പിന്നെ പെണ്ണല്ലാതെ ആണാണോ കല്യാണം കഴിക്കുന്നത്? ഇന്ന് സേവ്യറിയേട്ടന്റെ വീട്ടിൽ ചെല്ലാമെന്ന് ഏറ്റിരുന്നു. അക്കാര്യം എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞാ കൊള്ളാം. ചെവി കേട്ടൂടെ, അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞ കാര്യത്തിന് എന്താ പോകുമഴിയെന്ന്? ഞാൻ വാക്ക് പറഞ്ഞതാണല്ലോ. പണമില്ലെങ്കിൽ വാക്ക് കുറെ തെറ്റുമടി. ആ കേമമായിരിക്കും. പ്രസ്തീന കടവിലെ മേരിയെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു. എന്തിനാ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നത് എപ്പോഴാണെന്ന് അറിയാം? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് ആനി എന്തോ ഒപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിന് വന്നിരിക്കുക. ജീവിച്ചിരിക്കുക സേവ്യറിയേട്ട, മരിക്കുന്നില്ല. മരിക്കായിരുന്നു ഇതിലും ഭേദം. ഓടാവുന്നിടത്തെല്ലാം ഓടി, പണം കിട്ടിയില്ല. ഞാൻ പഴയാളി ചൊല്ലി, ഞാൻ പഴ ഇടിക്കുന്നു. പെണ്ണിനെ പെറ്റവൾ പഴ ഇടിക്കണം. ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എങ്കിൽ എനിക്കിത് രാവിലെയെങ്കിലും പറയാമായിരുന്നില്ലേ? മേരിയോട് പറഞ്ഞയച്ചാലും മതിയായിരുന്നു. നേരത്തെ പറയാൻ മേലായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തരാമെന്ന് പറഞ്ഞിരുന്നു. ഒരു കൊള്ളരുതാത്തവൻ. എന്റെ പെണ്ണിനെ മാനം മര്യാദയ്ക്ക് ഇറക്കി വിടാതെ വീട്ടിൽ നിർത്താൻ ഞാൻ ഒരുങ്ങുന്നു. അല്ല എടീ പ്രസീന, നീ വെള്ളയപ്പവും കോഴിപ്പപ്പാസും ആട്ടിറച്ചി പിരളനും ഒക്കെ ഉണ്ടാക്കിയതല്ലേ നഷ്ടം? വരിക്കണ്ട, ഞാൻ സാധിച്ചോളാം, ഒട്ടും ബാക്കി വെക്കാതെ. അല്ല മരിയാൻ എന്ത് പറഞ്ഞു? പെങ്കൊച്ചിന്റെ കാര്യം എങ്ങനായാലും കുടിമുടങ്ങരുതെന്ന് നിർബന്ധമുണ്ട്. പോട്ടെ, പണം കിട്ടിയില്ലേ വേണ്ട. നീ അങ്ങോട്ട് ചെന്ന് മരിയാൻ ചേട്ടനും ബാസിനും ഒക്കെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഞാൻ ഇതെല്ലാം അവർക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കി വെച്ചത്. നീ എന്തു പറഞ്ഞു? ഇവരെ അറിയിക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ. പറയാനൊക്കൂ, നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ അല്ലാതെ അപ്പനും മോനും കൂടെ അങ്ങനല്ലേ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യം നമ്മളല്ലാതെ പിന്നെ മറ്റാരാ തീരുമാനിക്കേണ്ടത്? പണത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടന്നു, കിട്ടിയില്ല. അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ നടത്താൻ കുറച്ച് പ്രയാസമുണ്ട്. പണം കിട്ടിയാൽ ഉടനെ വിവരം അറിയിക്കാം. ഇതൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്നെ കൊണ്ട് പയ്യ, നാണം കെടാനും. ആരാന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി പറ. നീ അല്ലേ വാക്ക് പറഞ്ഞത്, അങ്ങോട്ട് നീ തന്നെ എന്ന് പറ. പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ഒരുക്കുന്നതിന് മുമ്പ് കാര്യം ഒന്ന് പറഞ്ഞേരേ. അല്ല, എനിക്ക് അറിഞ്ഞൂടാഞ്ഞ് ചോദിക്കുക. തക്ക സമയത്ത് ഈ പെണ്ണിനെ മാനം മര്യാദയ്ക്ക് ഇറക്കി വിടണമെന്നില്ലേ? ഇല്ലെങ്കിൽ വഴിയിലോട്ട് ഇറക്കി വിട്, അപ്പനും മോനും കൂടെ. പിന്നെ നിന്റെ ജഡിജീവന്റെ പോലല്ലേ ഇവിടെ കാര്യം നടക്കേണ്ടത്? നീ നിന്റെ തൊഴിൽ നോക്കണി. ചെറുക്കം നിൽക്കുന്നല്ലോ, ഇല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനി. എളയമ്മ ഇങ്ങനെ ബഹളം കൂട്ടിയാലോ? വീട്ടുകാർ തമ്മിൽ വഴക്ക് കൂടുന്നത് നല്ലതാണോ? നീ ഒന്നും പറയണ്ട. നീ വന്നതിന് ശേഷമായി ഈ ബഹളം. നീ നിന്റെ പോക്കിന് പോ. അപ്പനും മോനും കൂടെ ഒരു കുശൂശുപ്പ്, നാണം കെട്ട കുശൂശുപ്പ്. എടാ, ഒരമ്മയ്ക്ക് അറിയാൻ ഒക്കൂ മകളുടെ കണ്ണീരിനെ പറ്റി. ഓ, നേരം നോക്കി കഞ്ഞി വയ്ക്കുന്നവന്റെ കൂടെ മകളെ പറഞ്ഞയക്കണമെന്നായിരിക്കും എളയമ്മയുടെ നിർബന്ധം. ലോറൻസിന് എന്താടാ ഒരു കുറവ്? അവനേക്കാളും കൂടിയ മേന്മ നിനക്കെന്താ? എല്ലാവരും പാടുപെട്ട് കഴിയുന്നു. അതുകൊണ്ട് കഞ്ഞി കുടിച്ച് കഴിയുന്നിടത്ത് എനിക്ക് എന്റെ പെങ്ങളെ പറഞ്ഞയക്കാൻ മേലെ. വേണ്ട ബാസ്റ്റിൻ, അത്ര കൂടിയ കഞ്ഞുകുടിയൊന്നും എനിക്ക് വേണ്ട. ലോറൻസിനെ കല്യാണം കഴിക്കാൻ എനിക്ക് മനസ്സാണോ എന്ന് അപ്പനും അമ്മയും എന്നോട് ചോദിച്ചു. മനസ്സാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. മതിയെങ്കിൽ മതി, എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പൻ കുറെ കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം. അല്ല, ഇതെന്തൊക്കെയാ? നിങ്ങൾ വരുമെന്നും പറഞ്ഞ് അവിടെ എന്ന് ചിലതൊക്കെ ഉണ്ടാക്കിയില്ലയോ, അതിന്റെ ഒരു വീതമാ. എന്തിനാ പ്രസ്തീനമ്മ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കുഴപ്പം ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങളൊക്കെ തന്നെ ഇത് തിന്നു തീർക്കണമെന്നാണോ? ഏറായാലും ഇത് ഇവിടെ ആവശ്യമില്ല, കൊണ്ടുപോയിക്കോ. നീ ആരാടാ അത് പറയാൻ? അതെ, ഇവിടത്തെ കാര്യം ഞാൻ കൂടിയാ തീരുമാനിക്കുന്നത്. നിന്റെ തീരുമാനം നീ പെണ്ണ് കെട്ടിയിട്ട് അവളെ അറിയിച്ചാ മതി. ഒരു വീട് പോലെ കഴിയുന്നവരാ ഞങ്ങള്. അവിടെ എന്തെങ്കിലും വിശേഷിച്ചുണ്ടാക്കിയ ഒരു ഓഹരി ഇവിടെ കൊണ്ടുവരും, ഇവിടെ ഉണ്ടാക്കി അവിടെയും കൊടുക്കും. ദേ മുറത്തി കയറി കൊത്തരുത് കേട്ടോ, പറഞ്ഞേക്കടി. ഇത് എങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു? അടുക്കളയിലേക്ക്. ആ എന്താ? നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട, ഞാൻ ഇതങ്ങ് തിരിച്ചു കൊണ്ടുപോയേക്കാം. അയ്യോ, അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ? അവൻ പറയുന്ന കേട്ട് പ്രസ്തീന ഇത്ര മണ്ടിയായാലോ?
അവനാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ആ പിന്നെ പണം ഉണ്ടായില്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി വിഷമിക്കണ്ട, മനസ്സ് യോജ്യം നാളെ തന്നെ അങ്ങ് നടക്കട്ടെ എന്ന് സേവിർ പറഞ്ഞു. അതെ, അത് വേണ്ട പ്രസ്തീന, അത് വേണ്ട. ഏതായാലും ഇത്രയായി, പണത്തിന്റെ കാര്യത്തിന് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അത് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പോകുന്നു. ആയി അപ്പ, ഇവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്, പറഞ്ഞില്ലെന്ന് വേണ്ട. എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു. ഞാൻ എന്ത് ചെയ്യാൻ, അവിടെയൊക്കെ ഭയങ്കരമായ മഴ, പിന്നെ വരുന്ന വഴി വായനശാലയിൽ ഒന്ന് കയറി. വായനശാലയോ? ഇത് കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ? ആ പ്രയോജനം എന്ന് പറഞ്ഞാൽ രൂപയാണ് പൈസയിൽ മാത്രമാണ്. ആഹാ, എന്നെ കല്യാണം കഴിച്ച ശേഷവും ഇത് തന്നെയാണോ എന്നോട് പറയാൻ പോകുന്നത്? കല്യാണം കഴിഞ്ഞാൽ അന്ന് ഉന്തു വണ്ടി വലിച്ചെങ്കിലും നിന്നെ പുലർത്താനുള്ള പണം ഞാൻ സമ്പാദിക്കും. എന്തൊക്കെയോ ഭയാശങ്കകൾ എന്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നു. വാസിന്റെ നീക്കം കാണുമ്പോൾ പുകയുന്ന ഒരു അഗ്നിപർവ്വത്തിന്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ശരിയാ, സാരമില്ല, പേടിക്കണമൊന്നുമില്ല. ഞാൻ ലോറൻസിന്റെ അമ്മ വിളിച്ചിട്ട് അങ്ങോട്ടൊന്ന് പോയതാ. ഈ പാതിരായിക്കോ? ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് എന്തിനാണെന്ന്? അതിപ്പോ നമ്മളാണോ പെൺകൂട്ടരല്ലേ തീരുമാനിക്കേണ്ടത്? പണം കൊണ്ട് തന്നിട്ടേ നടത്തുകയുള്ളൂ അവരുടെ വാശി. ഞാൻ പറയുന്നത് പണം പിന്നെ കിട്ടിയാലും മതിയെന്ന. ഇതെങ്കിലും ഒന്ന് സമ്മതിക്കണ്ടേ? പിന്നെ ഇഷ്ടമുള്ളപ്പോ നടത്തട്ടെ. നമുക്ക് വല്ലതും അറിയാമോ? ആ പെണ്ണെന്ന് വെച്ചാൽ ഓറഞ്ചിന് ജീവനാ. അതുകൊണ്ട് അവൻ ധർമ്മക്കെട്ട് കെട്ടണം. കല്യാണത്തിനുള്ളത് വരാൻ പോലും കഴിവില്ലാത്തവരാകരുത്. മനസ്സില്ലാ ഞാനോ? പണമില്ലാതെ അവരെന്ത് ചെയ്യും? ഞാനൊരു കാര്യം പറയട്ടെ, രണ്ടു മൂന്ന് കൊല്ലമായി വായനശാലയിൽ നിന്ന് ലോറൻസിന് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ അവരൊരു തുക അനുവദിച്ചിരിക്കുന്നു. എന്തോ കാണും, 1700 രൂപ കാണുമെന്നാ പറഞ്ഞത്. കല്യാണ ചെലവിനുള്ളതായല്ലോ, ഉടനെ കല്യാണം ഒന്ന് നടത്താം. പറഞ്ഞോണ്ട് മൂന്നാലായല്ലോ മരിയാൻ പണിക്ക് വന്നിട്ട്, നടുവട്ടില് മാറിയില്ലേ? പോയെന്ന് അന്വേഷിക്കാൻ മേലെ. ആ അറിയാൻ ചെന്ന പോലെ ഇരിക്കട്ടെ. പണമില്ലാത്തോണ്ട് കല്യാണം നീട്ടി വെക്കണ്ട, ഉടനെ നടത്താമെന്ന് അങ്ങ് പറയണം. ശരിയാ. ആ അതാ, അവൻ വന്നല്ലോ. രൂപ കിട്ടിയോടാ മോനെ? കിട്ടിയമ്മേ, എത്രയുണ്ട്? അപ്പച്ചന്റെ കയ്യിലോട്ട് കൊടുമോനെ, നിനക്ക് ആദ്യമായിട്ട് കിട്ടിയ കാശല്ലയോ? വേണ്ട വേണ്ട, അമ്മയുടെ കയ്യിലോട്ട് കൊടുത്താൽ മതി. ഞാൻ കൊണ്ടുവരുന്നത് അങ്ങോട്ടല്ലേ കൊടുക്കുന്നത്, അതുപോലെ എന്റെ മോനും ചീരിക്കണം. എന്റെ മോന് ഒരുപാട് ഒരുപാട് കിട്ടട്ടെ. എന്റെ അത്ഭുതമാണാവേ, ഇതെല്ലാം എവിടുന്നാടാ? ഇതോ, ഇത് മുഴുവൻ നമ്മുടേതാണ്. 60,000 രൂപ ഉണ്ട്. ഇനി ഇതുപോലൊരു 10 തവണ കൂടെ നമുക്ക് കിട്ടും. എന്റെ ഏറ്റവും മുടിയ അവസരപ്പേ. എടാ, അല്ല കള്ളനോട്ടോ മറ്റോ ആന്നോടാ ഇത്? കള്ളനോട്ടുകളോ? ഒന്നാം തരം ബാങ്ക് നോട്ടുകളാ. അന്ന് അപ്പനും സേവറിയേറ്ററും കൂടി സ്വർണ്ണക്കെട്ടി കിട്ടിയ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങൾ കുഴിച്ചിട്ട് നിർത്തുന്ന ആരാണ്ടെടുത്തോണ്ട് പോയില്ലേ? അപ്പോ അത് ഞങ്ങളാ എടുത്തത്. അതുകൊണ്ട് വരേത്തി പുണങ്ങി അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, എന്താ ഇളയവിടെ മുഖഭാവം മാറുന്നത്? എന്റെ മാതാവേ, ആ സേവിയറിയേട്ടന പ്രസ്തീനെ ഇതറിഞ്ഞ എടാ കുറ്റം കെട്ടവനെ, എന്തുപണിയാ നിങ്ങൾ ഇട്ടത് കാണിച്ചത്? ഒച്ചവെക്കരുത്, ഇതേ ഇരിചവി അറിഞ്ഞാറുണ്ടല്ലോ, ജയിലിൽ കയറുന്നു നമ്മൾ എല്ലാവരും കൂടിയാ. എന്നാലേ ഇതിൽ നിന്ന് സ്ത്രീധനത്തിനുള്ള തുക കയ്യോടെ സേവിയറിയേട്ടന്റെ കൈ കൊണ്ടു കൊടുത്തേര്. അതാ അവൾക്ക് നിർബന്ധം, പണമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഓടി നടക്കണം നമ്മൾ. പെട്ടെന്ന് പണക്കുഴപ്പ് കാണിക്കാമോ? സേവിയറിയേട്ടനും കെട്ടിയവൾക്കും എന്തു തോന്നും? അല്ല പിന്നെ എടയമൊന്ന് ആലോചിച്ച് നോക്ക്, 10,000 or 15,000 സ്ത്രീധനം കൊടുത്ത് നല്ലൊരിടത്ത് നമ്മുടെ പെണ്ണിനെ പറഞ്ഞയക്കുന്നതിന് എളയമ എതിര് നിൽക്കരുത്. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നു. എടാ മരിയാനെ, നടുവട്ടലിനും പനിക്ക് വരാൻ കുറവുണ്ടോ? ചേട്ടാ, 2 ദിവസം കഴിഞ്ഞ് പണിക്ക് വരുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്. നീ കഷായം വല്ലതും കഴിക്കുന്നുണ്ടോ? ഓ, എന്തോ കഷായം,
കുഴമ്പ് വരട്ടെ, ചൂട് പിടിക്കുന്നുണ്ട്. കുറവില്ലെന്ന് പറയാനും വയ്യ. പിന്നെ കസേരയിലോട്ടൊന്നിരി, മുഖം കണ്ടു വർത്താനം പറയാമല്ലോ. ആ കസേര ഇങ്ങനെ കപ്പയും മീനും അങ്ങനെ കാത്തിരിക്കുന്നെന്ന് ഇളയവ പറഞ്ഞു. എന്നാലത് നഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് കരുതി അതിനോട് നീതി കാണിക്കുകയായിരുന്നു. എന്റെ ആനി നടുവട്ടൽ സാരമില്ലെന്നല്ലേ ഞാൻ വിചാരിച്ചത്. നാലായി ഇങ്ങോട്ടൊന്നും വരാനും പറ്റിയില്ല. ആകെപ്പാട സുഖമാ സേവരയേട്ടാ, ഞങ്ങൾ ഇവിടുന്ന് പോവുക. എങ്ങോട്ട്? അപ്പരാണേലും തീരെ വയ്യ. കടലിൽ പോകരുതെന്നാ വൈദ്യർ പറയുന്നത്. ഈ കുടുംബം എങ്ങനെയെങ്കിലും ഒന്ന് നീക്കണമല്ലോ. പണ്ട് ഞാൻ ജോലി നോക്കിയിരുന്ന കമ്പനിയുടെ മാനേജിംഗ് പ്രൊപ്രൈറ്റർക്ക് എറണാകുളത്ത് കലൂരി ഒരു കെട്ടിടമുണ്ട്. അവിടെ വാടക കൂടാതെ ജീവിക്കാം. പിന്നെ കപ്പലിൽ നിന്ന് ചരക്കിറക്കുന്ന ഒട്ടത്തിലെ ഒരു ജോലിയും തരാമെന്ന് പറഞ്ഞിരിക്കുകയാ. കടലിൽ പണിയെന്ന് പറയുന്നത് അപകടവും ദുരിതവും ഉള്ളതാ. അത് ഈ നുരനാഴിക നേരത്തെ മാറാമെങ്കിൽ അതാ ബുദ്ധി. നിങ്ങൾക്കൊരു നല്ല കാലം വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ലോറൻസും സ്റ്റെല്ലായും തമ്മിലുള്ള കല്യാണ കാര്യത്തെ പറ്റി എന്ത് പറയും? നമ്മൾ എത്ര ശ്രമിച്ചാലും മിന്നിയോഗം എന്നൊന്ന് പറഞ്ഞുണ്ട് ശേഖരെ. അത് വന്നു ചേരാത്തതുകൊണ്ടായിരിക്കും നടക്കാത്തത്. കുറച്ച് പണത്തിന് വേണ്ടി എവിടെല്ലാം ഓടി. പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട. കല്യാണ ചെലവിനുള്ള പണം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അല്പം നിങ്ങൾക്കും തരാം. അത് മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാ സേവരിയേട്ടാ. ഒരു വക വെറും കെട്ടിന്റെ മട്ടുണ്ടല്ലോ. പാവങ്ങളാണേലും ഞങ്ങൾക്കുമുണ്ട് അഭിമാനം. കൂടുതലില്ലേലും ഉള്ളത് അവിടെ കൊണ്ടുവന്ന് റെഡിക്ക് തരണമെന്നാ വിചാരം. മരിയാനെ, ഈ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ആ എന്റെ ചെവി പൊട്ടിയതാണ്. ആകെ ഒരു പെണ്ണേ ഉള്ളൂ, അതിനെ കുറിച്ച് മാനവും മര്യാദയായിട്ടൊക്കെ ഇറക്കി വിടണമെന്ന ആശ. ആരുടെയും ദാനവും ധർമ്മവും മോശാലും ഒന്നും വാങ്ങിക്കാതെ. കേട്ടോ സേവ്യറെ, ഇവരും കെട്ടിന്റെ കാര്യം മാത്രമേ എന്നോട് പറയരുത്. വലിയ സങ്കടം. ഇതിലൊരല്പം വാശി ഞങ്ങൾക്കും ഉണ്ടെന്ന് കരുതണം. മാനാപമാനങ്ങളുടെ കാര്യമാ. ദയവ് ചെയ്ത് സേവ്യറേട്ട് ഞങ്ങളെ വിഷമിപ്പിക്കരുത്. ശരി, ഉറക്കാൻ കുടിച്ചത് മരിക്കാനാകരുതല്ല. ആ മരിയാനെ, നടുവത്തല് താനേ മാറും എന്ന് വാശിയും പിടിച്ചിരിക്കരുത്. കഷായം ഒക്കെ കഴിച്ചോളണം. തായ്പൊന്ന് സമാധാനിക്കേ. തായ്പൊരു വില പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വില പറഞ്ഞു. 50,000 ഇവിടെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാ നാളെ തന്നെ രജിസ്ട്രേഷൻ നടക്കട്ടെ. ഈ ഫർണിച്ചർ എല്ലാം നിങ്ങൾ എടുക്കണം മിസ്റ്റർ. ഗുഡ് വില. ഹലോ മിസ്റ്റർ ലോറൻസ്, നമ്മുടെ കമ്മിറ്റി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് മിസ്റ്റർ ഖാന്റെയും മിസ്റ്റർ മണവാറിന്റെയും ഒരു ചെറിയ ഐറ്റം നടക്കട്ടെ. എന്തോന്നാ? ഡൺലപ്പ് മനുഷ്യൻ. ഡൺലപ്പ് മനുഷ്യൻ. ഡൺലപ്പ് മനുഷ്യൻ. യെസ്, ഡൺലപ്പ് നടക്കട്ടെ. പമ്പ. എന്താ കാറ്റ് മറന്നുവിടാൻ പോവാണോ? അപ്പൊ നമുക്ക് ഈ നാടകത്തെ പറ്റി സംസാരിക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേട്ടെ, ഈ വർഷം ആഞ്ജലിക്ക നാടകമാണ് നമ്മൾ നടത്താൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിൽ സുന്ദരിയായ ആഞ്ജലിക്കായി അഭിനയിക്കാൻ സ്റ്റെല്ല അല്ലാതെ മറ്റാരുമില്ല. നാടകത്തിൽ അഭിനയിക്കാൻ സ്റ്റെല്ല അയക്കും.
അപ്പനോടും അമ്മയോടും അനുവാദം വാങ്ങാൻ പോയിരിക്കുകയല്ല. അവിടെ ഒരു ബ്രദർ ഉണ്ടല്ലോ, ഒരു ഫൂൾ ബാസ്റ്റ്യൻ. ബാസ്റ്റ്യൻ അവന് നമ്മളെയൊക്കെ പുച്ഛവ. ഏ, നമുക്ക് ആ ബാസ്റ്റ്യനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അറിയാലോ. വാനിയൊക്കെ ലോറിയ സാമാനങ്ങളൊക്കെ കേറ്റുന്നു, അവർ പോകാൻ തുറന്നതാണ്. കുഴിച്ചോട്ടെന്നോ, എന്തിനു വർത്തമാനായി പറയുന്നേ? അങ്ങോട്ടൊന്ന് എഴുന്നേറ്റേ. അയ്യോ, വേഗമാട്ടെ, വിളിച്ചിട്ട് വരാം. പണ്ട് പണ്ട് എന്നാ രാജാവ്? ഓ, വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. എന്നാ രാജാവ്? അതെ, അദ്ദേഹത്തിന് അതിസുന്ദരിയായ ഒരു പുത്രി ജനിച്ചു. ആ പുത്രിക്ക്, ആ രാജകുമാരിക്ക് ആഞ്ജലിക്ക എന്ന നാമകരണം ചെയ്തു. ആ രാജകുമാരിയുടെ ജാതകം നോക്കിയ കണിയാരെ, ആഞ്ജലിക്കയുടെ പേര് അതിഭയങ്കരമായ ഒരു അഴിമതി ആരോപണം കൊണ്ടുവന്നു. അഴിമതി ആരോപണം? എന്താ, ട്രാൻസ്പോർട്ട് മറ്റോ? അല്ല, ആരോഗ്യം അല്ല, പിന്നെ ഔഷധവേച്ച. ഓ, സീരിയസ്? ഹീനജാതിക്കാരനായ ഒരു രാജകുമാരനുമായിട്ട് രാജകുമാരി പ്രേമിച്ച് കല്യാണം കഴിക്കു വന്നു. ഔഷധവേച്ച. ടൈം ടൈം ടൈം. കോപാക്രാന്തനും ഭീഷണനുമായ മഹാരാജാവ് ചക്രവർത്തി ഭൂമിക്കടിയിൽ ഒരു കൊട്ടാരം വെച്ച് ആഞ്ജലിക്കായി അത് താമസിപ്പിച്ചു. ആഞ്ജലിക്ക വളരുകയാണ്. അതാവരുന്നു, അതാവരുന്നു രാജകുമാരൻ. ആഞ്ജലിക്ക സ്വപ്നം കാണിക്കുകയാണ്. അതാവരുന്നു രാജകുമാരൻ. അവരുടെ കൺമുനകൾ തമ്മിൽ ഇടഞ്ഞു. മിസ്റ്റർ ലോറൻസ്, നമുക്കിവിടെ നമ്മുടെ ആ പാട്ട് ഫിറ്റ് ചെയ്യാം. ഏത് പാട്ടാ? യവന സുന്ദരി, യവന സുന്ദരി സ്വീകരിക്കുക പവിഴമല്ലിക പൂവുകൾ. ഇന്നൊന്ന് വേഗം വീട്ടിലേക്ക് വരൂ. എന്തിനാ? അതെല്ലാം വീട്ടിൽ വന്നിട്ട് പറയാം. നീ വരൂ. ആ രൂപത്തിന്റെ ചില്ലി പൊട്ടിക്കല്ലേ. ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് പുറപ്പെടാമെന്നാ വിചാരിച്ചിരുന്നത്. അപ്പൊ സൗകര്യത്തിന് ലാറി കിട്ടി. എന്നാൽ ഉടനെ അങ്ങ് പുറപ്പെട്ടേക്കാമെന്ന് കരുതി. മനസ്സുണ്ടായിട്ടല്ല സീനിയറെ, പക്ഷെ എന്താ ചെയ്യുന്നത്? ഒരു നിമിഷം മുമ്പേ വിധിക്കപ്പെട്ട കാനാൻ ദേശത്തേക്ക് പുറപ്പെടുക. എന്താ ആനി ഇത്? പോകുമെന്ന് പറഞ്ഞു, ഇന്ന് തന്നെ പോയിക്കളയാൻ നിശ്ചയിച്ചത്? നീ ഇന്നലെ അവിടെ വന്നിട്ട് ഒരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ. ഞാനാണോ പ്രസ്തീന ഇതൊക്കെ നിശ്ചയിക്കുന്നത്? ലോറി വന്ന് പഠിക്ക നിന്നതി പിന്ന ഞാനിതറിയുന്നത്. കഷ്ടം, ഇങ്ങനൊരു വേർതിരിവ് സ്വപ്നത്തിൽ പോലും ഓർത്തിരുന്നതല്ലോ ആനി. ഒരു വീടെന്ന പോലെ കഴിഞ്ഞു, അടുക്കള രണ്ടാണെങ്കിലും ഒരു മനസ്സെന്ന പോലെ ജീവിച്ചു. ദൈവ നിശ്ചയം ഇങ്ങനെ ആയിരിക്കും. എല്ലാം എവിടെ? അവിടെ. എന്തിനാ ലോറി കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? നീ വീട്ടിലോട്ടല്ലേ വരുന്നത്? ആ പറയാ, നിന്നെ നാടകം കളിപ്പിച്ചാ നടത്താം. അമ്മച്ചി, എന്താ ഇതെല്ലാം? നമ്മൾ ഇന്ന് തന്നെ സ്ഥലം വിടുക മോളെ. ഇത്ര പെട്ടെന്ന് ഈ വീട് മാറേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ ഇപ്പൊ തന്നെ പോവുകയാണോ അമ്മച്ചി? ഏതായാലും സൗകര്യത്തിന് ഒരു ലോറി ഉണ്ട്. എന്നായാലും ഇവിടുന്ന് പോണം. എന്നാ പിന്നെ ഇന്ന് തന്നെ ആയാലും എന്താ? നീ വണ്ടിയിലോട്ട് കയറി. അമ്മച്ചി, കേരടി വണ്ടിയിലോട്ട് കയറടി. എന്താണമ്മ?
സ്റ്റെല്ല. നമ്മുടെ ബംഗ്ലാവ്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ, ഞാൻ ഇതൊക്കെ നിറക്കി ഡ്രൈവറെ പറഞ്ഞു വിട്ടിട്ട് വന്നേക്കാം. എടാ, ഈ പഴയ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇത് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വെറുതെ ഇങ്ങോട്ട് കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നതല്ലേ. ഇതെല്ലാം വേണോ ഈ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകാൻ? ഇത് നീ വേണമെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ നീ തന്നെ എടുത്തു. ഇതും നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. അത് അശോക മരം എന്ന് പറയും. സ്വർഗത്തിലോട്ട് നോക്കുന്ന പോലെയാണല്ലോ നിൽക്കുന്നത്. അതെന്താ വെള്ളം അങ്ങനെ കുരവുപ്പു പോലെ? ആ എന്താണോ, ചെറുക്കം ഒന്ന് ചോദിച്ചാൽ അറിയാം. ഈ വെള്ളം തെറിപ്പിക്കുന്ന കുരുത്തക്കേടിന്റെ ഒക്കെ ആവശ്യം എന്തായിരുന്നു? എനിക്ക് തുറന്ന നൂലുബന്ധമില്ലാതെ ദൂരെ ഇരിക്കുന്നവർ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു സൂത്രമാണ്. ദൂരെ ആരിയിരിക്കുന്നു? മാരാഗമാരും. നീ എന്താ ഹെൻറി കണ്ടിട്ടില്ലാത്തവനെ പോലെ? മൈ ഗോഡ്, നിങ്ങൾ എന്തിനാണ് വലിഞ്ഞു കയറിയിരിക്കുന്നു? വലിഞ്ഞു കയറിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ചെളി മണ്ണിൽ പെടുത്താൻ നല്ലത്. ഇത് സംശയം. വെരി സോറി മിസ്റ്റർ സെബാസ്റ്റ്യൻ, നിങ്ങൾ എത്തുന്നതിന് മുമ്പ് എനിക്ക് എത്തണം എന്നുണ്ടായിരുന്നു, പക്ഷേ പെട്രോൾ തടസ്സം. ഓ, ഏതായാലും തക്ക സമയത്ത് തന്നെ വന്നു. അതിലല്ല, ദിസ് വേ. ഡോണ്ട് ലുക്ക്, ഗോ ഗോ. ആ ഫോൺ വഴി ആ ഗേറ്റ് അടച്ചിരുന്നു. ക്ലോസ് ദി ഗേറ്റ്. ഡോണ്ട് സ്റ്റെയർ അറ്റ് മീ. ക്ലോസ് ദി ഗേറ്റ്. വീട് ഇതല്ലേ? ഇവിടുത്തെ അവൻ പറയുവാണേ വേറെ പണി വല്ലതും കൊണ്ടേ നോക്കാം. വെരി സോറി, വീട് നിങ്ങൾക്ക് വിറ്റ വിവരം നമ്മൾ അവനെ അറിയിച്ചിട്ടില്ല. കമോൺ കമോൺ.
സെഞ്ചുറി. യെസ് സർ. ദീസ് ഫെലോസ് ഇവിടെ കയറി വന്നപ്പോൾ നീ എന്ത് പറഞ്ഞു? ഈ വീട് അവർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കയറി വന്നു സർ. അപ്പോ ഞാൻ പറഞ്ഞു വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു അപ്രോച്ച്മെന്റ് ആയതുകൊണ്ട് ഐ സെറ്റ് മൈൻഡ് യുവർ ബിസിനസ് സർ. നിന്റെ തലയും പിണ്ണാക്കാണോ? ഈ വീട് വാങ്ങിയിരിക്കുന്നതെന്ന് ആരെങ്കിലും തന്റേടമായി കയറി എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ചിന്തിക്കട്ടെ. ബാസ് ഹി സേസ് പിണ്ണാക്ക്. ചിന്തിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവൻ ഈ വേലയ്ക്ക് വരുമായിരുന്നു. യെസ് ബോസ്. നിന്റെ യെസും മോശം രണ്ടാ പട്ടി വെളി തുമാരിയപ്പ തുമാരി. ഓൾറൈറ്റ്. എന്തേ? യെസ് ബോസ്. ഞാൻ ഈ വീടും നിന്നെയും കൂടെയാണ് ഇവർക്ക് വിറ്റിരിക്കുന്നത്. മൈ ഡോഗ്. എന്തേ? എക്സ്ക്യൂസ് മീ. മൈ ഗോഡ് ബോസ്, എന്നെ ഇവർക്ക് വിറ്റില്ലേ? ഹി ഈസ് മൈ ബോസ്. താങ്ക് യു. തങ്ക താളിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല തങ്ക താളിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല തങ്ക താളിക കുടമല്ല ിമാനില്ല കല്ലോലി നീയില്ല കൽപ്പക തളിർമര തണലില്ല കസ്തൂരിമാനില്ല കല്ലോലി നീയില്ല കൽപ്പക തളിർമര തണലില്ല ഏതോ വിരഹത്തിൻ ഇരുൾ വന്നു മൂടുമൊരേ കാന്ത ശൂന്യതയല്ലോ അവിടെയൊരേ കാന്ത ശൂന്യതയല്ലോ ഓ തങ്ക താളിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല തങ്ക താളിക കുടമല്ല കർപ്പൂരശിലയില്ല കദളീവനമില്ല കാറ്റിൻ്റെ ചിറകടി ഒച്ചയില്ല കർപ്പൂരശിലയില്ല കദളീവനമില്ല കാറ്റിൻ്റെ ചിറകടി ഒച്ചയില്ല ഏതോ പ്രണയത്തിൻ കഥയോർത്തു നിൽക്കുമൊരേ കാന്ത മൂകതയല്ലോ അവിടെയൊരേ കാന്ത മൂകതയല്ലോ ഓ തങ്ക താളിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല തങ്ക താളിക കുടമല്ല ഞങ്ങളുടെ പാപങ്ങളാൽ പ്രതിദിനം നിന്ദിക്കപ്പെടുന്ന ഈശോരും പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കേണം ഞങ്ങളുടെ നാനാവിധമായ ദുഷ്ടകളാൽ ഞങ്ങളെ ദ്വേഷിച്ച് ശിക്ഷിപ്പാൻ വല്ലവരായ ഈശോരമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കേണം ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ തടവും മറവുമില്ലാതെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോരമ്പുരാനെ നല്ല ഒന്നാന്തരം റേഡിയോ ഗാനങ്ങൾ കേൾക്കേണ്ട സമയത്താ അപ്പച്ചൻ ഇരുന്നുകൊണ്ട് ഈ വേറെ പുസ്തകം വായിക്കുന്നത്. അപ്പച്ചൻ എഴുതേ.
അപ്പൊ നിങ്ങൾ എങ്ങനെ എന്നിട്ട് ഈ പഴയ പഞ്ചർ ഉടുപ്പുകളെല്ലാം ഒന്ന് മാറ്റി ഞാൻ എന്തെല്ലാമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കണ്ടോ. ദാ ഒന്നാം തരം ഷർട്ട്, ഇത് ഇത് എന്റെ അപ്പച്ചുള്ള കോട്ട്. ഇനി ഈ പഴയതുപോലെ വീഡിയോ ഒന്നും വലിക്കരുത്. ഇതാ പൈപ്പ് പിടിച്ചോ, കടിച്ചു പിടിച്ചോ. നമ്മൾ പഴയ മര്യാദ കുടുംബമല്ല, 300,000 രൂപയുടെ പേൾ വ്യൂ ബംഗ്ലാവിന്റെ ഉടമസ്ഥരാണ്. ആ അവസ്ഥയിൽ വേണം ജീവിക്കാൻ. ഞാനത് പറഞ്ഞു തരാം. ഇതാ ഇത് അമ്മയ്ക്ക് സാരി. അയ്യേ എനിക്ക് വരവും സാരിയാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ പറയുന്ന പോലെ ചേട്ടാ ജീവിച്ചാൽ മതി. പറഞ്ഞുകൂടെങ്കിൽ സ്റ്റെല്ല ഉടുക്കാൻ പഠിപ്പിച്ചതിന് അമ്മയ്ക്കുള്ള ആഭരണങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇത് അമ്മയ്ക്ക് കാണണം. അപ്പൻ ഷൂസ് ഇതില്ലാതെ അപ്പൻ നിനക്ക് ചവിട്ടി പോകരുത്. ഈ പഴയ മരിയാൻ എന്നുള്ള പ്ലാച്ചാർ പേരൊക്കെ നമുക്ക് അത് മാറ്റണം. മാറി മാറി എന്റെ പേര് രവി മാധവൻ എന്നാണ്. സ്ത്രീകൾക്ക് അവരുടെ ശരീരഘടന അനുസരിച്ച് ആധുനിക രീതിയിലുള്ള വേഷവിധാനങ്ങൾ നിർമ്മിക്കുന്ന MT കമ്പനിയുടെ ഫാഷൻ റിപ്രസെന്റേറ്റീവ് ആണ് രതി. ആധുനിക ഫാഷൻ ആയിരിക്കുമല്ലോ രതി മാധവൻ ധരിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഓ വേണ്ടതൊക്കെ തോന്നുന്നുണ്ട്. രതി മാധവൻ പറയുന്നതൊക്കെ മനസ്സിലാക്കൂ സ്റ്റെല്ല. ഞാനിതാ വരുന്നു രതി. ശരീരഘടന അനുസരിച്ച് സാരിയുടെ നിറം, ഡിസൈൻ എന്നിവയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ എനിക്ക് വശമുണ്ട്. സ്റ്റെല്ല എന്നാണ് പേര് അല്ലേ? അതെ. അക്കാര്യത്തിന് നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഉണ്ടാകരുത് സിസ്റ്റർ. ഇപ്പോഴിട്ടിരിക്കുന്ന ഈ ബ്ലൗസിന്റെ കട്ടിംഗ് ഈ ശരീരഘടനയ്ക്ക് യോജിച്ചതേയല്ല. ബ്ലൗസിന്റെ ബട്ടൺ മറിക്കൂ, ബ്രാ എന്ന് കാണട്ടെ. വേണ്ട, മര്യാദക്ക് സംസാരിക്കണം. എന്റെ ഫാഷനും ബ്രായും ഒക്കെ ഞാൻ നിശ്ചയിച്ചുകൊള്ളാം, നിങ്ങൾ മെനക്കെടണമെന്നില്ല. ഒരു യുവതിയുടെ മാറിന് ബ്രായും ബ്ലൗസും പ്രധാന ഘടകങ്ങളാണ് സിസ്റ്റർ. എതിർക്കാൻ ഇതിൽ എന്തിരിക്കുന്നു? വിശേഷിച്ച് ഞാനൊരു സ്ത്രീയല്ലേ. സിസ്റ്ററിന്റെ ബ്രാ കാരണം എന്താ കുഴപ്പം? ഇതാരും കാണാൻ പോകുന്നില്ലേ. ആ കാണട്ടെ. നിന്റെ കന്നട എവിടെ? ഓ എനിക്കത് വെച്ചിട്ട് ഏതാണ്ട് പോലെ. കന്നട മുക്കെ എടുക്കരുത്, ചെരുപ്പ് കാലൊന്നും മാറ്റരുത്. ദിവസവും സാരി മാറിക്കൊണ്ടിരിക്കണം. എന്താ വേണ്ടതെന്ന് വെച്ചാ അതുപോലെ ഒക്കെ ചെയ്യാം. പിന്നെ എല്ലാവർക്കും തിരുവനന്തപുരത്ത് പോയി സംഗീതം പഠിക്കണോ? കൊള്ള, എന്നിട്ട് വേണം ആ കൊള്ളരാത്തിൽ ആരൻസുമായി കൂട്ടിപ്പിടിക്കാനല്ലേ. വേണ്ട വേണ്ട, ഇവിടെ ഇരുന്ന് പഠിക്കാമെന്ന് ഇതൊക്കെ പഠിച്ചാൽ മതി. ഓ അത് കിടന്ന് കാണാൻ തുടങ്ങി. ബാസ്റ്റിനില്ലേ ഇവിടെ? ഞാനെടുക്കാം. ഒരറ്റം ചെവിയുടെ അടുത്തോട്ട് പിടിച്ച് എന്താ വേണ്ടെന്ന് ചോദിച്ചാ മതി. ഇത് മിസ്സസ് ആനി മാറിവാനാണ്. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറയണം. ഇങ്ങോട്ട് തരുവാമേ. ഹലോ, അതെ ബാസ്റ്റിൻ സംസാരിക്കുന്നു. അതെ ജിഹാ, ജിഹാ. ആ 4 മണിക്ക് ഒരു അസൗകര്യവും ഇല്ല. അതെ ഓക്കെ ഓക്കെ. ബോട്ടിന്റെ കാര്യമല്ല ശരിയായി. പ്രമാണം ഒപ്പിട്ട് കൊടുത്ത് അത് ഏറ്റെടുക്കണമെന്നാ അവർ പറയുന്നത്. ഓഹോ, ഇതെന്താ ബോട്ടാ? ആളുകയറുന്നാണോ? പിന്നെ ആളല്ലാതെ ആരെ കയറുമൂടി ബോട്ട്? അമ്മേ, മീൻ പിടിക്കുന്ന ഒരു തരം ബോട്ടാ ഈ പുറങ്കടലിൽ ചെന്നേ. എന്ത് വേണം കിളവാ? ഇവിടെ അല്ലേ മരിയാൻ താമസിക്കുന്നത്? തന്നെ എവിടുന്ന് കെട്ടിയെടുത്തോണ്ട് വരുന്നു? കുറച്ച് തെക്കുന്ന ആട്ടെ മൂപ്പിന്നിപ്പൊ എന്തു വേണം?
താൻ എനിക്കൊന്നും തരാൻ പോരണ്ട. തപാൽക്കാരൻ ഈ വീട് കാണിച്ചു തന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഈ ചെല്ലാടത്തു നിന്ന് വന്ന മര്യാദല്ലേ ഇവിടെ താമസിക്കുന്നത്. പിന്നെ സ്റ്റെല്ല, ആനി, ബാസ്റ്റൻ ഇവരൊക്കെയാ ഇവന്റെ കൂടെയുള്ള മറ്റുള്ളവർ. അതൊക്കെ ശരിയാ. വലിയ മുതലാളുടെ പേര് മര്യാനെന്നല്ല, മാർ ഇവാൻ എന്നാണ്. മനസ്സിലായോ? ഞാൻ ചെന്ന് പറയാം. വല്യ മുതലാളിയെ കാണാൻ സേവരെന്നും പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങ് ചെല്ലാനത്തുനിന്ന് ചെല്ലാനത്തുനിന്ന് ഒരു വല വലിയ വന്നിരിക്കുന്നു. എന്ത് വർത്തമാനമായത്! പിന്നെ ഈ തെന്തികളെയൊക്കെ സ്വീകരിക്കാൻ എനിക്ക് പ്രധാനമുണ്ടോ? നീ ചെന്ന് പറ വലിയ മുതലാളിയും ആനിക്കൊച്ചമ്മയും കൂടെ വെല്ലൂർക്ക് പോയിരിക്കുന്നു. പോയിരിക്കുന്നു. കൊച്ചു മുതലാളി ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. സ്റ്റെല്ല കാളനിൽ പോയിരിക്കുന്നു. സ്റ്റെല്ല അമ്മ ഇവിടെ ഉണ്ട്. രതിമാധവനുമായിട്ട് ഡ്രസ്സിംഗിന്റെ റിഹേഴ്സൽ നടത്തുക. ഇവിടെ ചെന്ന് പറയടാ. പറയാം. ദൈവദോഷം ഉണ്ടാവും. പിന്നെ ഒലക്കയുടെ മുറ, നീ നിന്റെ കാര്യം നോക്കി. ചെന്ന് പറ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം പറ. അയാൾ പോയിട്ട് വേണം ഞങ്ങൾ ഉന്മേഷത്തേക്ക് വരാം. സേവരെ ഡിസ്മിസ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തേക്കാം മുതലാളി. നമ്മുടെ ചെല്ലാനത്തെ സേവറി ചേട്ടൻ ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഞാൻ കണ്ടല്ലോ നമ്മുടെ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ആരും കണ്ടില്ല. ഇത്ര നേരം ഞാൻ ഇവിടൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. വണ്ടി നിർത്തോ ഡ്രൈവർ, ഞാനും വരുന്നു. എന്താ ഇത്? പാതിരായ മെട്രോ ആണോ? അസമയമാകാൻ കാർ വേഗം വിടൂ ഡ്രൈവർ. വലത്തോട്ട് വിടൂ. നിർത്തു, എനിക്ക് അടുത്തോട്ടാ പോകേണ്ടത്. വണ്ടി വിടൂ ഡ്രൈവർ. ഡ്രൈവർ വണ്ടി നിർത്തു. വണ്ടി വിട്ടു പോടു. അവരാരും നിങ്ങളെ കാണാൻ ഇറങ്ങി വന്നില്ലെന്നോ? ഇല്ല. വേലക്കാരൻ പറഞ്ഞത് ഒരു വേള നേരാകാൻ മേലെ അവര് ചികിത്സയ്ക്കോ മറ്റോ പോയിരിക്കുകയാണോ? ഞാൻ ആ മുറ്റത്തോട്ട് കയറി ചെന്നപ്പോ മോളത്തെ നിലയിൽ ബാസ്റ്റൻ നിൽക്കുന്നതും ഞാൻ കണ്ടതാ. ആനി സംസാരിക്കുന്നതും കേട്ടു. എല്ലാവരും അവിടെ തന്നെ ഉണ്ടെന്ന് വേറെക്കാരൻ പറയുകയും ചെയ്തു. എന്താ അപ്പച്ച, എന്ത് സംഭവിച്ചു? നീ അറിഞ്ഞിരിക്കേണ്ടതാ മോനെ. അപ്പന് ചോദിച്ചു കേട്ട് അവരുടെ വീട്ടിൽ ചെന്നു. മരിയാൻ ഇവിടെ ഉണ്ടോ എന്ന് വേലക്കാരനോട് ചോദിച്ചു. ഉണ്ടെന്നും പറഞ്ഞ് അവൻ അകത്തുപോയി. കൊറേ കഴിഞ്ഞപ്പോ വന്ന് പറയുക അവരാരും അവിടെ ഇല്ല, അവരെ കാണാൻ വേണ്ടി അവിടെ ഇരിക്കുകയും വേണ്ടെന്ന്. അവിടെ ഉള്ളവരാരും അപ്പനെ കാണാൻ വന്നില്ലെന്ന്. അങ്ങനെയൊക്കെ ആണടാ മോനെ നടന്നത്. വലിയ മുതലാളിയായി മാളികയുടെ മുകളിൽ ഇരിക്കുമ്പോ ഒരു പാവപ്പെട്ടവൻ കയറി ചെല്ലുന്നത് ശല്യമല്ലേ? അവൻ കരുതിക്കാണും ഞാൻ പണം ചോദിക്കാൻ വേണ്ടി ചെന്നതായിരിക്കുമെന്ന്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഇതാണോ മര്യാദ? വേളക്കാരനെ വിട്ടതിന് പകരം അവൻ നേരിട്ട് പറയാമായിരുന്നല്ലോ ഇറങ്ങി പോടാ സേവേറെ എന്ന്. അതൊന്നുമല്ല കാര്യം. നേരെ ചൊവ്വേ മനസ്സിലാക്കാതിരുന്നാലോ, നിങ്ങളെ കുഴിച്ചിട്ട സ്വർണം എവിടെ പോയി? നിങ്ങളെ ചതിച്ച് അന്ന് രാത്രി തന്നെ അപ്പനും മോനും കൂടെ അതങ്ങ് എടുത്തു. അത് വിറ്റ് അവര് പണക്കാരായി. അതിന്റെ കുത്തു മനസ്സിലിരിപ്പുണ്ട്. അതാ കാണാൻ വരാതെ ഒഴിഞ്ഞു മാറിയത്. എന്നാ അവൻ നന്നായിക്കോട്ടെ. ഇനിയും അപ്പച്ചനൊരു സംശയമാണോ? അവൻ പണക്കാരനായിക്കോട്ടതാ, ഞാൻ പഴയ തെണ്ടിയായിട്ട് തന്നെ ജീവിച്ചോളാം. വേല ചെയ്ത് കഴിയുന്നവരൊന്നും തെണ്ടികളല്ല അപ്പച്ച. ഇക്കണക്കിന് ആ പെണ്ണിനെ ഇവിടെ കെട്ടിക്കുന്ന കാര്യത്തിൽ അവർ ഒഴിഞ്ഞു മാറുവോ? എങ്കിലാ പെണ്ണിനെ അങ്ങ് വേണ്ടെന്ന് വെക്കും. അല്ലാതെന്താ? ഹലോ ഹലോ, ആ അത് തന്നെ അത് തന്നെ. ആ എന്നിട്ട്? ഓഹോ അങ്ങനെയാണോ, വളരെ സന്തോഷം. ആ ആട്ടെ വരാം, നിർത്തട്ടെ. ഇതാ നീ നാളെ വരുന്നല്ലേ പറഞ്ഞത്, നേരെ കഴിഞ്ഞ് പോന്നു. ആ ഞാൻ പ്ലെയിനിലേക്ക് പോന്നു. ആ പോയ കാര്യം എന്തായി? എല്ലാം ദൈവാനുഗ്രഹം.
മിസ്റ്റർ സ്റ്റീഫൻ സമ്മതിച്ചിരിക്കുന്നു. സ്റ്റെല്ലേ അയാൾക്ക് അങ്ങ് ഏറ്റവും ഇഷ്ടമായി. ഫോട്ടോ കണ്ടല്ലേ ഇഷ്ടപ്പെട്ടത്? നേരിൽ കാണുമ്പോ ഇഷ്ടപ്പെടാതായത്? അതൊന്നുമില്ല, വിവാഹം 20-ാം തീയതി നടത്തണമെന്ന. തീയതി നിശ്ചയിച്ചു? എങ്ങനൊക്കെ ആയി തീരുമെന്നാ എനിക്ക് പേടി. ആ പെണ്ണ് എന്ത് തീരുമാനിക്കുമെന്നോ? എന്ത് തീരുമാനിച്ചാ ഇത് നടത്താതിരിക്കാൻ നോക്കുന്നു? തപസ്സിരുന്നാൽ കിട്ടുന്നതാണോ അപ്പ ഈ ഭാഗ്യം? അത് ശരിയാണ്. ഇടി മാലയോഗം എന്നൊന്നുണ്ട്, അത് രീതി പോലെ നടക്കുള്ളൂ. അത് മാത്രമാണോ അപ്പ? കാൽ കാശിന് വിലയില്ലാത്ത, വീട് വരിക്കാൻ പൈസ ഇല്ലാതെ നടക്കുന്ന സേവരുടെ മകൻ എവിടെ? പ്രൊഫസർ ആൽബർട്ട് സ്റ്റീഫൻ എവിടെ? ഒന്നാന്തരം ഒരു എസ്റ്റേറ്റ്, 3-4 ഫിഷിംഗ് ബോട്ട്സ്, 10,000 രൂപ ശമ്പളം, മ്യൂസിക് അക്കാദമി പ്രൊഫസർ, എല്ലാം കൂടി 10-30 ലക്ഷം രൂപയുടെ സ്വത്തുകാരൻ. ഇത്ര വലിയ സ്വത്തുകാരൻ അവിടെ ഒരു പെണ്ണിനെ കിട്ടില്ലടാ. നീ എന്തുവാടി പറയുന്നത്? അമ്മേ, അവിടുത്തെ സമ്പ്രദായം അനുസരിച്ച് വിവാഹം ചെയ്യണമെന്ന് തോന്നിയാൽ ഉടൻ പരസ്യം ചെയ്യും. അങ്ങനെ ഒരു പരസ്യം ഞാൻ കണ്ടു. സ്റ്റെല്ലയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഫോട്ടോ മിസ്റ്റർ സ്റ്റീഫൻ ഇഷ്ടമായി. ഉടൻ ചെന്ന് കണ്ട് നേരിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. ചെന്നു, കണ്ടു, സംസാരിച്ചു, അത്രമാത്രം. ഇടാ, സ്റ്റീഫൻ മലയാളിയല്ലേ? അതെ, തന്നെ മലയാളി, അസൽ മലയാളി, നമ്മുടെ മല്ലപ്പള്ളിക്കാരൻ. ആട്ടെ, ഇത് നടക്കാൻ പാടില്ലാത്ത വിധത്തിൽ നീ കാണുന്ന തടസ്സം എന്താ? അത് അവളോട് തന്നെ ചോദിക്കണം. ആഹാ, നിനക്കങ്ങോട്ട് ചോദിച്ചാലെന്താ? വേണ്ട, അമ്മ ചോദിക്കണ്ട. ഏതായാലും സ്റ്റെല്ലയ്ക്ക് മ്യൂസിക് അക്കാദമിയിൽ ചേരണമെന്ന് നിർബന്ധമാണല്ലോ. നമ്മൾ അവളെ അവിടെ കൊണ്ടുപോയി ചേർക്കുന്നു. അവിടുത്തെ പ്രൊഫസറാണല്ലോ മിസ്റ്റർ സ്റ്റീഫൻ. അവർ തമ്മിൽ കാണുന്നു, സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു. താനെ സ്റ്റെല്ല അങ്ങ് സ്റ്റെല്ല ലോറൻസ്. ഞാൻ എന്റെ ലോറൻസിനെ തന്നെയാണോ ഈ കാണുന്നത്? അതേശല്ല, പഴയ ലോറൻസ് തന്നെ. എന്റെ സ്നേഹം സ്നേഹമായിരുന്നെങ്കിൽ ഇത്ര നിർദ്ദയമായ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങേണ്ട ആവശ്യം എന്തായിരുന്നു? എന്ത് പരീക്ഷണം? ലോറൻസിന് അറിഞ്ഞുകൂടെ? ഞാൻ എത്രയോ എഴുത്തുകൾ അയച്ചു. ഒന്നിനെങ്കിലും എനിക്കൊരു മറുപടി തരാമായിരുന്നല്ലോ. സ്റ്റെല്ലയുടെ കത്തുകളിൽ നിന്നും ഞാൻ അത് ഊഹിച്ചു. സ്റ്റെല്ലയുടെ എല്ലാ കത്തുകൾക്കും ഞാൻ മറുപടി അയച്ചിരുന്നു. എല്ലാ കത്തുകൾക്കും ലോറൻസ് മറുപടി അയച്ചിരുന്നു എങ്കിൽ അതൊക്കെ എവിടെ പോയി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലാകാത്ത ചിലതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വരൂ, വീട്ടിലേക്ക് കയറി നിൽക്കൂ. ശല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മുടെ അടുപ്പത്തെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് എതിർക്കുന്നിടത്തേക്ക് സ്റ്റെല്ല എന്തിനെന്ന് ക്ഷണിക്കണം? സ്റ്റെല്ല വിഷമിക്കണമെന്നില്ല. എന്റെ അപ്പൻ ഇവിടെ വന്നിരുന്ന കാര്യം സ്റ്റെല്ലയ്ക്ക് അറിയാമല്ലോ. അറിയാം, എനിക്കതിൽ സങ്കടമുണ്ട്. വരൂ, എല്ലാം പറയാം. അതൊന്നും സാരമില്ല, ഇവിടെ നിന്നൊരു ദേശക്കുറി വാങ്ങിക്കണം, അത്ര തന്നെ. അപ്പഴേ ഈ കല്യാണം കഴിയുന്നവരെ പെണ്ണ് എവിടെ താമസിക്കും? അവിടെ ഈ താജ്മഹൽ ഹോട്ടൽ, ഗ്രീൻസ് ഹോട്ടൽ, ഇതൊക്കെ പിന്നെ എന്തിനാ? എടാ ബാസ്റ്റ്യ, ഈ സ്റ്റീവൻ കൂടുന്നത് ലത്തീംപള്ളിയിലാണോ സിറിയാനിപ്പള്ളിയിലാണോ? എന്റെ അമ്മേ, അത് കൊത്തും കോളും ഒക്കെ ഒത്തു കിടക്കുകയാ സുറിയാനിപ്പള്ളിയില്. കല്യാണത്തിന് 1 മാസത്തെ താമസം ഉണ്ടെന്ന് പറയുന്നു. അതുവരെ ഞങ്ങളും അവിടെ താമസിക്കണമെന്നാണോ നീ പറയുന്നത്? വേണ്ട, ഞാനും സ്റ്റെല്ലയും ഇവിടെ പോകാം. അവിടെ ചെന്ന് സ്റ്റീഫന്റെ സൗകര്യം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് എഴുതാം. എന്നാ പിന്നെ തീരെ അറിഞ്ഞിട്ട് സ്റ്റെല്ലയും പുറപ്പെട്ടാ പോരെ. എളേന്തൊക്കെ കാര്യം മനസ്സിലായില്ല. അമ്മേ, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പെണ്ണിന് ചെറുക്കനെയും ചെറുക്കന് പെണ്ണിനെയും പരിചയപ്പെടാൻ സാവകാശം വേണം. അതാണ് അവിടുത്തെ സമ്പ്രദായം. ഉടനെ വിവാഹം നടത്തണമെന്ന് സ്റ്റീഫൻ പറയുകയാണെങ്കിൽ അതങ്ങ് നടക്കും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ നിങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്യും. അപ്പൻ, ഞങ്ങളിപ്പോ വരണ്ട. അതൊക്കെ അവിടെ ചെന്നിട്ട് അതിന്റെ ചുറ്റുപാടനുസരിച്ച് ഞാൻ ഇങ്ങോട്ട് എഴുതിയാ മതിയല്ലോ. ഈ അന്തരീക്ഷത്തോട് ഇണങ്ങി ചേരാതെ ലോറൻസിന്റെ മനസ്സ് എവിടെയോ നിൽക്കുകയാണ്. എന്താണിത്? അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വാസങ്ങൾ മാറും. സ്റ്റെല്ല എന്റേതായിരുന്നു. ഇന്ന് സ്റ്റെല്ല എത്ര ഉറപ്പ് പറഞ്ഞിട്ടും എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഉള്ള കാര്യം തുറന്നു പറഞ്ഞത് നന്നായി. സ്റ്റെല്ല അന്നും ഇന്നും ലോറൻസിൻ്റെതാണ്, ലോറൻസിൻ്റേത് മാത്രമാണ്. എന്ത് സംശയിച്ചുകൊള്ളുക, പക്ഷേ അതുമാത്രം വിശ്വസിക്കരുത്. ലോറൻസിൽ അവിശ്വാസങ്ങൾ വല്ലതും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. ലോറൻസിന് തരാൻ
ഒരു ചെറിയ സമ്മാനം സൂക്ഷിച്ചിരിക്കുന്നു എന്ന് മുൻപൊരു കത്തിൽ ഞാൻ എഴുതിയിരുന്നില്ലേ? വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ലോറൻസ് ദുരഭിമാനം കാണിക്കരുത്. എത്ര ഭംഗിയായിരിക്കുന്നു. ഓ, അതിരിക്കട്ടെ, എനിക്ക് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. അതിന് രാഘവാലം നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ചോദിക്കരുതോ? എത്ര കാലമായി ലോറൻസിനെ കണ്ടിട്ട്? ഇതെന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ എന്ന് ഇറങ്ങാൻ? ആ പിന്നെ എന്തൊക്കെയാ വിശേഷം? പറയത്തക്ക വിശേഷം ഒന്നുമില്ല. ഇതൊന്നും കഴിച്ചില്ലേ? ചായ കുടിച്ചു. എങ്കിൽ ഇതൊക്കെ എടുത്തോണ്ട് വയ്ക്കുമോ? ഇരിക്കില്ലോ. ഇന്നാളൊരു ദിവസം സേവ്യറിയേട്ടൻ ഈ ഗേറ്റ് വരെ വരികയോ ഇവിടുത്തെ വാച്ച് റോഡ് ഏതാണ്ടൊക്കെ ചോദിക്കുകയോ പറയുകയോ മറ്റോ ചെയ്തെന്ന് പറയുന്നത് കേട്ടു. ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. അക്കാര്യം വല്ലതും അപ്പനവിടെ പറയുന്നത് കേട്ടോ? കേട്ടു. എന്ത് പറഞ്ഞു? നടന്നതെല്ലാം പറഞ്ഞു. അത് കേട്ടിട്ട് എന്ത് വിഷമമായിരുന്നോ ഞങ്ങൾക്ക്. ഞങ്ങളില്ലാത്ത അവസരത്തിൽ തന്നെ ഒരു വരവ് വന്നത്. ലോറൻസേ, സ്റ്റെല്ലയ്ക്ക് ചില കല്യാണാലോചനയൊക്കെ മുറുകിയിരിക്കും. അതിലീയിടെ വന്ന ഒരാലോചന വളരെ നല്ലതാണെന്നാ എല്ലാവരും പറയുന്നത്. നേര് പറയാമല്ലോ, അത് മിക്കവാറും തീരുമാനപ്പെടുത്തിയിരിക്കുക. ഉടനെ അങ്ങ് നടത്തണമെന്ന്. ലോറൻസ് എന്ത് പറയുന്നു? സ്റ്റെല്ലയ്ക്കൊരു നല്ല കാലം വരുന്നതിൽ എനിക്ക് സന്തോഷമല്ലാതെ മറ്റെന്താ ഉള്ളത്? അതെ, അതാണ് അന്തസ്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അതങ്ങ് നടത്തി തരണം. അമ്മേ, നീ ഇങ്ങോട്ട് വന്നേ. ഇതാരാ വന്നിരിക്കുന്നതെന്ന് കണ്ടോ? നമ്മുടെ ബാഷ്ന. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇങ്ങനെ ഒരാളുണ്ടോ? എത്ര നാളായി കണ്ടിട്ട്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? പഴയ നാടക സമിതിയിൽ തന്നെയാണോ? പുതിയ ജോലി വല്ലതും ഉണ്ടോ? ഇപ്പോഴും നാടക സമിതിയിൽ തന്നെയാണ്. അപ്പനിവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഫിഷിംഗ് ബോട്ട് വരേണ്ട നേരമായി കൊണ്ട് പോയതായിരിക്കും. ചെല്ല, നീ ഇങ്ങോട്ട് വന്നാലോ. അടുക്കളയിലേക്ക് ചെല്ലേ, ഊണി നേരമായില്ലേ? ലോറൻസ് ഉണ്ടല്ലോ. ചെല്ലേ. അമ്മേ, ഇതാ തറാവുകാരൻ വന്നിരിക്കുന്നു. മൂത്ത് മുതുക്കായതൊന്നും വാങ്ങണ്ട, കഴിഞ്ഞ ആഴ്ചത്തെ പോലെ. നല്ലതുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ചെല്ല്. അപ്പോ ലോറൻസ് ഇങ്ങോട്ട് ഇറങ്ങിയതിന്റെ ഉദ്ദേശം? എന്തെങ്കിലും ഉദ്ദേശം കാണും. അതെന്താണ്? നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു വന്നേ ഉള്ളൂ. അത് ശരി, അങ്ങനെയാണെങ്കിൽ അതിന് ചില മര്യാദയൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ എന്റെ ഫാദറുണ്ട്, ഞാനുണ്ട്. ഞങ്ങളെയാണ് ആദ്യം സമീപിക്കേണ്ടത്. ഇത് വന്ന ഉടനെ പെണ്ണുങ്ങളെയാണ് കാണാൻ പോയത്. അത് നല്ല പെരുമാറ്റമാണെന്ന് തോന്നുന്നില്ല. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ബാസ്റ്റിനും എനിക്കും വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളെ ഇതിലുള്ളൂ. വ്യക്തമായി അറിയാവുന്ന എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ വിവാഹം കഴിക്കാൻ പരസ്പരം സമ്മതിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? നിനക്കതിന് തന്റെ ഇടമുണ്ടോ? എന്റെ തന്റെ ഇടം ഞാൻ എങ്ങും പണയം വെച്ചിട്ടില്ല. ഓഹോ, സ്റ്റെല്ലായെ ഞാൻ വിവാഹം ചെയ്തുകൊള്ളാം എന്നൊരു സൗജന്യ ബുദ്ധിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. വല്ല 10,000-20,000 സ്ത്രീധനം, ഒരു വിട്ടുവീഴ്ച മനോഭാവം. ബാസ്റ്റിൻ, പണക്കാരനെന്നുള്ള നിലയിലുള്ള നിങ്ങളുടെ കുത്തുവാക്കുകൾ ഇത്ര നേരം ഞാൻ കേട്ടു. നിങ്ങൾക്ക് എങ്ങനെ പണമുണ്ടായി എന്ന് എനിക്കറിയാം. വിശ്വസിച്ച സ്നേഹിതനെ വഞ്ചിച്ച് സ്വർണ്ണക്കെട്ടി മാറ്റിയവരാണ് നിങ്ങൾ. ആ കഥ എനിക്ക് നല്ലവണ്ണം അറിയാം. വഞ്ചനയുടെ പുറത്ത് കയറി നിന്നുകൊണ്ട് മനസാക്ഷിയെയും പണത്തിന്റെ തണ്ടിനെയും പറ്റി സംസാരിക്കാതിരിക്കും. ഇന്ന് നിങ്ങൾക്ക് 20,000 രൂപ സ്ത്രീധനം കൊടുക്കാൻ കഴിയും, പക്ഷേ കല്യാണ ചെലവിന് 100 രൂപ പോലും നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അന്ന് ഈ സ്റ്റെല്ലായ സ്ത്രീധനം പോലും ഇല്ലാതെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചവനാണ് ഞാൻ. ആ എന്നോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് നല്ലവണ്ണം ഓർമ്മ വേണം. എന്റെ വീട്ടിൽ നിന്ന് ധിക്കാരം പറഞ്ഞാൽ അനുഭവം ചീത്തയായി. സ്വർണ്ണക്കട്ടിയോ? എന്ത് സ്വർണ്ണക്കട്ടി? ചീനച്ചട്ടി, വിവരക്കേട് പറയുന്നു. ഇറങ്ങണാളി. ഇല്ല, സ്റ്റെല്ല എന്ത് പറയുമെന്ന് അറിഞ്ഞതിന് ശേഷമേ ഞാൻ ഇവിടെ ഒന്ന് പോകുന്നു. ഓഹോ, സ്റ്റെല്ലയെ കണ്ടേ പോകുന്നു. അത്രേ ഉള്ളൂ.
എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. നന്ദി, എനിക്ക് ആവശ്യമില്ല. ആഹാ, അതൊന്നും നടപ്പില്ല. വന്ന് ഊണ് കഴിക്കൂ. നേരെ ഉച്ച കഴിഞ്ഞു, ഉണ്ണുന്ന നേരമായി. വേണ്ടെന്ന് പറയുന്നത് എന്തിനാ? വേണ്ടെങ്കിൽ തന്നെ അവിടെ വന്നിരിക്കരുത്. വിളമ്പി വെച്ചിരിക്കുക. വേണ്ട, ഞാൻ പോകുന്നു. സ്റ്റെല്ല, നീ ജീവിക്കുന്ന അന്തരീക്ഷം എങ്ങനെ ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഭംഗിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ബാസ്റ്റിയാ, നീ ഒന്നും ഉണ്ടായിരിക്കും. അവൻ ഇഷ്ടമാണെന്ന് പറയട്ടെ. ഇഷ്ടമുള്ളതല്ല, വേദന നിറഞ്ഞ കാര്യമാണ് പറയുന്നത്. വന്ന് ഊണ് കഴിക്കൂ. സ്റ്റെല്ല വിളമ്പി തരുന്ന ആഹാരം കഴിക്കാൻ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. സ്റ്റെല്ലായുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് ഇവർ രണ്ടുപേരും എന്നോട് പറയുന്നു. അത് ശരിയാണെങ്കിൽ തുറന്ന് പറയൂ സ്റ്റെല്ല. ശരിയാണ്. ലോറൻസുമായി എന്നെ വിവാഹം കഴിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ശരി, ഞാൻ കാത്തിരിക്കാം. അവൾ കൊച്ചുകുട്ടിയെ പറ്റാണ്. എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കാതിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ അവൾ കൂട്ടാക്കുമെന്ന് തോന്നുന്നില്ല. നിർബന്ധ ബുദ്ധിയാണെങ്കിൽ എന്റെ അപ്പച്ച അങ്ങനെ അറ്റവുമാണ്. ഇണങ്ങി കൂടി തന്ത്രത്തിൽ സമ്മതിപ്പിക്കാനേ പറ്റുകയുള്ളൂ. സാധ്യം. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നിർബന്ധിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. സാധ്യമല്ലെന്ന് പറഞ്ഞാലോ? കുടുംബത്തിന്റെ മാന രക്ഷിക്കാൻ വേണ്ടി കുറെയൊക്കെ നിർബന്ധിച്ചേ പറ്റൂ. ബാമ്പയ്ക്ക് പോകാൻ അവൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാം അവളുടെ ഇഷ്ടത്തിന് അനുവിട്ടു കൊടുക്കാൻ സാധിക്കുമോ? ഏതായാലും മ്യൂസിക് അക്കാഡമിയിൽ ചേരുന്ന അവൾക്ക് ഇഷ്ടമാണല്ലോ. ആദ്യം നമുക്ക് അവളെ അവിടെ ചേർക്കാം, പിന്നെ വിവാഹവും വഴി തന്നെ നടന്നോളൂ. ശരി, ഏതായാലും അവളേക്കോട്ട് വിളിക്കട്ടെ, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അപ്പച്ചൻ സംസാരിക്കാൻ വരട്ടെ, ഞാൻ ആദ്യം ഒന്ന് പോയി സംസാരിക്കാം. എന്തെങ്കിലും ചെയ്യേ. ഇത് ഞങ്ങളുടെ നാടകത്തിന്റെ പോർഷൻ എഴുതിയ ബുക്കാണ്. ഞാനിപ്പോ റിയേഴ്സലിന് പോവുക. അടുത്ത ഞായറാഴ്ച ബോംബെയിലൊരു നാടകമുണ്ട്. ബോംബെ. മിസ്റ്റർ ലോറൻസ്, എനിക്ക് എറണാകുളം പറ്റില്ല. ഞാനും ബോംബെക്ക് വരികയാണ്. ഞാനും പഴയ ഒരു നടനാണല്ലോ. മിസ്റ്റർ ലോറൻസ്, ദാറ്റ് മാരിനർ ബാസ്റ്റേർഡ് അല്ല ബാസ്റ്റിൻസ് ഫാദർ മരിയൻ എന്നെ വീട്ടിൽ നിന്ന് ഗെറ്റ് ഔട്ട് ചെയ്തു. നൗ ഐ ആം ജോബ്ലെസ്. എനിക്ക് ജോലിയൊന്നുമില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്ന എന്താ കാര്യം? ആ കൺട്രികൾക്ക് ഇവിടെ നിന്ന് കുറെ പണം കിട്ടി. ദേ ആർ വെരി റിച്ച്, വലിയ പണക്കാരായി. അൺഗ്രേറ്റ്ഫുൾ, നന്ദി കിട്ടവര്. ബൈ ദി ബൈ ലോറൻസ്, നമ്മുടെ സ്റ്റെല്ലയെ അവർ ബോംബെക്ക് കൊണ്ടുപോയി അറിഞ്ഞോ? ഇല്ല. ഐ ആം സോറി മിസ്റ്റർ ലോറൻസ്, ഇതിലെന്തൊന്നും കുഴപ്പമുണ്ട്. സ്റ്റെല്ല പാവം, അവൾക്കൊന്നും അറിയാൻ പാടില്ല. നിങ്ങൾ തമ്മിൽ ലവ് ആയിരുന്നല്ലോ. അവളെ ബോംബെയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ചിലപ്പോൾ വേറെ മാരേജ് തന്നെ നടന്നു വരും. എങ്ങനെങ്കിലും രക്ഷിക്കണം. മിസ്റ്റർ ലോറൻസ്, ഡോണ്ട് വറി, ഞാൻ കൂടെ വരുന്നുണ്ട്. എനിക്ക് ബോംബെയിൽ എല്ലാവരെയും അറിയാം. എന്റെ അങ്കിൾ അവിടെ ഒരു വയലിനിസ്റ്റ് ആണ്. കമാൺ, ഐ വിൽ ഹെൽപ്പ് യു. കമാൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ബാസ്റ്റിയൻ. ഗുഡ് ആഫ്റ്റർനൂൺ. എപ്പോ വന്നു? ഒരു മണിക്കുള്ള പെയിൻ. സിസ്റ്റർ ഹോട്ടൽ കിങ്സിലുണ്ട്. വെരി ഗുഡ്. പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. നല്ലപോലെ നോക്കിയതിന് ശേഷമല്ലേ ഒപ്പിട്ടിരിക്കുന്നത്? വിവാഹ സമ്മതമല്ലേ, വായിച്ച് മനസ്സിലാക്കാതെ ഒപ്പിടുമോ? വെരി ഗുഡ്, വെരി ഗുഡ്. ആ വധുവിനെ സ്വീകരിക്കാൻ ചുരുങ്ങിയ ഒരുക്കങ്ങളേ ഉള്ളൂ. വേണ്ടപ്പെട്ട കുറെ സ്നേഹിതന്മാരും അവരുടെ ഗേൾ ഫ്രണ്ട്സും, പിന്നെ ഒരു ചെറിയ പാർട്ടിയും. എന്താ? ഓ, ധാരാളം ധാരാളം മതി. പക്ഷേ ക്ഷമിക്കണം, എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറയണമല്ലോ. പിന്നെ ശാകുന്തളത്തിലെ ശകുന്തളയെ പോലെ ഒരു വക ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളർന്നവളാണ് സ്റ്റെല്ല. ഒരു നാണം കൂടി ഈ പെണ്ണാണ്. സൊസൈറ്റി മര്യാദകളെ പറ്റിയൊന്നും വലിയ പിടിപാടില്ല. ഏത്? എല്ലാം നമ്മൾ തമ്മിൽ തുറന്നു പറയുകയാണ്. തീർച്ചയായും. അപ്പോ
ആ വക കാര്യങ്ങളിൽ വരുന്ന പോരായ്മകളിൽ ബുദ്ധിമുട്ട് തോന്നരുത്. ഏത് യേസ് യേസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശാകുന്തളത്തിൽ ഒരു ശ്ലോകമുണ്ടല്ലോ, അനാഘ്രാതം പുഷ്പം. യേസ് പുഷ്പം ഫ്ലവർ 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 സ്റ്റെല്ല ഈസ് എ കൺട്രി ഗേൾ. ഐ സി. കൺട്രി ഗേൾ എന്ന് പറഞ്ഞാൽ മഹാ കൺട്രിയാണ്. സത്യം പറഞ്ഞാൽ ഒരു ഭർത്താവ് എന്തിനാണെന്ന് പോലും അവൾ കരഞ്ഞുവിടാൻ. സർ സ്റ്റീഫൻ വണ്ടർഫുൾ. ഒറിജിനാലിറ്റിക്ക് എവിടെ ഒരു വിലയുണ്ടല്ലോ. അതിൽ വെച്ച് വരുന്നത് വരട്ടെ, സാരമില്ല. ഓക്കെ റൈറ്റ്, അപ്പോ നാളെ കാണാം. ഗുഡ് ലക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നീ ഭാഗ്യവതിയാണ്. ബോംബെയിൽ നമ്മൾ ഇറങ്ങിയതും ഭാഗ്യം നമ്മെ അനുഗ്രഹിച്ചതും ഒരുമിച്ചായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മ്യൂസിക് അക്കാദമിയിലേക്കുള്ള നിന്റെ ആപ്ലിക്കേഷനുമായി ഞാൻ ചെന്ന് പ്രൊഫസർ സ്റ്റീവനെ കണ്ടു. നീ അറിയാതെ നിന്റെ ഫോട്ടോ ഞാൻ ആപ്ലിക്കേഷനിൽ വെച്ചിരുന്നു. ഈ ഭാഗ്യം വരാൻ വളച്ചവാതിലൊന്നും വേണ്ട എന്ന് പറയുന്നത് എത്രയ്ക്ക് ശരിയാണ്. അദ്ദേഹത്തിന് ഒരു ഫൈബർ സെക്രട്ടറി ആവശ്യമായിരുന്നു. നിന്റെ ഫോട്ടോ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. എന്തിന്? അദ്ദേഹം തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയായി തീരുമാനിച്ചിരിക്കുന്നു. അത്തരം ഭാഗ്യങ്ങളൊന്നും എനിക്ക് വേണ്ട. നീ എന്റെ സ്റ്റെല്ല അതുവിധം പറഞ്ഞ് കൈ വന്ന ഭാഗ്യം പറഞ്ഞ് തൂത്തെറിഞ്ഞ് കളയരുത്. ഭാഗ്യവാനായ അദ്ദേഹം അനേക ലക്ഷത്തിന്റെ ഉടമസ്ഥനാണ്. എന്നിട്ടും അദ്ദേഹം ഇതുവരെ വിവാഹം ചെയ്തിട്ടില്ല. എല്ലാം ദൈവനിശ്ചയമെന്ന് നാം വിചാരിച്ചാൽ മതി. നീ ഭാഗ്യവതിയാണ്, സന്തോഷമായിരിക്കൂ. സൗകര്യമുണ്ടെങ്കിൽ മ്യൂസിക് സംബന്ധമായ അല്പം അറിവ് സമ്പാദിക്കണമെന്നല്ലാതെ മറ്റൊരു ഉദ്ദേശം എനിക്കില്ല ബാസ്റ്റിൻ. ഏതായാലും നാളെ കൃത്യം 5 മണിക്ക് അദ്ദേഹം ഇവിടെ വരും. പ്രൊഫസർ സ്റ്റീഫൻ, നീ അദ്ദേഹത്തെ ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിക്കണം. നമ്മൾ അന്തസ്സുള്ളവരാണെന്ന് കരുതിക്കൊണ്ടാണ് അദ്ദേഹം നമ്മെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് നമ്മളും പോകണം. എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ ഒന്നും മനസ്സിലാക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. നിന്റെ പഴയ കൂട്ടുകാരനെ. കൂട്ടുകാരൻ? അതേടാ എന്റെ മര്യാദ, ഞാൻ ഒത്തിരി ക്ഷീണിച്ചു പോയി. അല്ലേടാ, ഞാൻ മുമ്പിലേക്ക് ഇവിടെ വന്നിരുന്നു. എന്നെ കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ല. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വേഗം പോയിട്ടു. എനിക്ക് ഷിപ്പ് വരാൻ സമയം. എന്റെ മോനെ, നിന്റെ മോളൊന്നും പറഞ്ഞ്. നിന്റെ മോണോ? അതേടാ, അവൻ ആദ്യം പിടിച്ച് മരിക്കാറായി. അവളും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾ അറിവ്. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം. അതിനാ ഞാൻ വന്നത്. ഇവനെ പിടിച്ച് പുറത്തുള്ള റാസ്കൽ ഒരു സംബന്ധാരേനെ കൊണ്ട് വന്നിരിക്കുന്നു. മര്യാദേ വിളിച്ചിട്ടുള്ള അക്കാദമി പ്രൊഫസർ സ്റ്റീഫൻ. എനിക്ക് പാടാൻ അറിയുമായിരുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന് ഞാൻ ഉറക്കെ പാടുമായിരുന്നു. ഇന്ന് വൈകുന്നേരം ഒരു മലയാള നാടകമുണ്ട്. ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുകയാണ്. ഈ ദിവസത്തിന്റെ ആനന്ദത്തിന് വേണ്ടി നമുക്ക് ആ നാടകത്തിന് പോയി കളയാം. ഒരു ഐഡിയ, ഗുഡ് ഐഡിയ. പക്ഷെ ക്ഷമിക്കണം, നിങ്ങൾ രണ്ടുപേരും പോയിക്കൊള്ളൂ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. റൈ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആൻഡ് ആണും പെണ്ണും അല്ലാത്തവര്, മലയാളികളായ ഞങ്ങളുടെ ആഞ്ജലിച്ച നാടകം ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. 5 ഭാഗങ്ങളായിട്ടാണ് അത് പ്രദർശിപ്പിക്കുന്നത്. 5 pieces, no interval.
ഉദ്ദേശത്തുകൊണ്ട് തിരുവയർ ഒഴിഞ്ഞു. സബാഷ്! കുമാരനോ കുമാരിയോ? മാലാഖയെ പോലെ ഒരു രാജകുമാരി. ജോൽസിരെ, കുമാരിയുടെ ഗ്രഹനില സവിസ്തരം പരിശോധിക്കൂ. ഉത്തരവ്. നമ്മുടെ കുമാരിയുടെ ജനന വാർത്ത എല്ലാ മിത്രരാജ്യങ്ങളെയും അറിയിക്കൂ. നാം കുമാരിയെ ആഞ്ജലിക്ക എന്ന് നാമകരണം ചെയ്യുന്നു. പരിശോധിച്ചു. ദീർഘായുസ്സാണ്. സമസ്ത സൗഭാഗ്യങ്ങളും ഒത്തുചേർന്നിരിക്കുന്ന ജാതകം. ഒരൊറ്റ ദോഷമേ അറിയിക്കുവാനുള്ളൂ. യൗവനയുക്തിയാകുമ്പോൾ നമ്മുടെ ആഞ്ജലിക്ക കുമാരിയെ ശത്രു രാജ്യത്തിലെ ഒരു ക്രിസ്ത്യൻ രാജകുമാരൻ പാണിഗ്രഹണം ചെയ്യും. ഇന്ന് ഒളിമ്പസ് പർവ്വതത്തിന്റെ പടിഞ്ഞാറൻ താഴ്വരയിലേക്ക് സൂര്യന്റെ സ്വർണരഥം ഇറങ്ങുന്നതിന് മുൻപ് ഒരു ഭൂഗർഭ കൊട്ടാരം പണിയിച്ച് ആഞ്ജലിക്കയെ അതിലേക്ക് മാറ്റി താമസിപ്പിക്കാം. ചക്രവർത്തിനിക്കും പരിചാരികമാർക്കുമല്ലാതെ മറ്റാർക്കും അവിടെ പ്രവേശനം ഉണ്ടായിരിക്കില്ല. അങ്ങനെ സൗന്ദര്യ ദേവതയായ ആഞ്ജലിക്ക
ആഫ്രിക്ക രാജകുമാരി ഭൂഗർഭ കൊട്ടാരത്തിൽ സകലവിധ സൗഭാഗ്യങ്ങളോടുകൂടി മധുര 17 വക്കത്തെത്തി. ചിരിക്കരുതേ, രാജകുമാരി സ്വപ്നം കാണുകയാണ്. സ്വപ്നമോ? ആരെ? തിസിയസിനെ പോലെ തീരെ സുന്ദരനായ ഒരു രാജകുമാരനെ. ആ രാജകുമാരനെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. കുമാരി പറഞ്ഞതാണ്. അതെ, വൈഡൂര കല്ലുകൾ പതിച്ച വർണ്ണവിമാനത്തിൽ വസന്ത പുഷ്പങ്ങളുമായി അദ്ദേഹം കുമാരിയുടെ അടുത്ത് എത്താറുണ്ടത്രേ. വ്യാപാരികൾ, ഇത് നമുക്ക് നൽകിയതാ. നമ്മുടെ പതാകാ ചിഹ്നമായ ഈ സ്വർണസിംഹം നിന്റെ ജന്മദിന സമ്മാനമായിരിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട രാജകുമാരിയുടെ അന്തപുരത്തിൽ നമ്മുടെ ആജ്ഞ അധികരിച്ച് കടന്നു വന്ന പുരുഷാധനായ നിന്റെ ശിര യവന സുന്ദരി യവന സുന്ദരി സ്വീകരിക്കുക പവിഴ മല്ലിക പൂവുകൾ യവന സുന്ദരി സ്വീകരിക്കുക പവിഴ മല്ലിക പൂവുകൾ ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിരുന്നവളാണു ഞാൻ പ്രേമ തപസിരുന്നവളാണു ഞാൻ അകലെ വീനസിൻ രഥത്തിലും അമൃതവാഹിനി തടത്തിലും അകലെ വീനസിൻ രഥത്തിലും അമൃതവാഹിനി തടത്തിലും വിരിഞ്ഞ പൂവിലും കൊഴിഞ്ഞ പൂവിലും തിരഞ്ഞു നിന്നെ ഞാനിതുവരെ തിരഞ്ഞു നിന്നെ ഞാനിതുവരെ യവന സുന്ദരി സ്വീകരിക്കുക പവിഴ മല്ലിക പൂവുകൾ ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിരുന്നവളാണു ഞാൻ പ്രേമ തപസിരുന്നവളാണു വസന്ത സന്ധ്യകൾ വിളിച്ച
സുന്ദരി സ്വീകരിക്കു ഈ പവിഴ മല്ലിക പൂവുകൾ ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ സ്റ്റീഫൻ യെസ് സ്റ്റെല്ല എവിടെ സ്റ്റെല്ല എവിടെ എന്ന് ചോദിക്കാൻ നിങ്ങൾ ആരും സ്റ്റെല്ല എവിടെയാണെന്നാണ് ഞാൻ അറിയേണ്ടത് നിങ്ങൾ ആരാണെന്നാണ് എനിക്കറിയേണ്ടത് എന്റെ പേര് ഹെൻട്രി എന്റെ പേര് ലോറൻസ് ഞങ്ങൾ അവരുടെ നാട്ടുകാരാണെന്ന് മാത്രം നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞാൽ മതി ബോധമില്ലാതെ കിടന്ന് അവളെയും എടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ലേ ഞങ്ങൾക്ക് അവിടെ ഒന്ന് കാണണം സാധ്യമല്ല മൂച്ചൊന്നും എടുക്കണ്ട സാറേ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ കാണുകയും ചെയ്യും കാണിക്കുകയും ചെയ്യും മര്യാദയ്ക്ക് സംസാരിക്കണം മിസ്റ്റർ നിങ്ങളാണ് മര്യാദ ഇല്ലാത്ത ബോധമില്ലാതെ കിടന്ന ആ പെൺകുട്ടിയെ കാറിലെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അവൾ എവിടെയാണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല അവൾ എവിടെയാണെന്ന് അറിയാൻ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട സ്റ്റെല്ല എന്റെ കിടക്കറയിലുണ്ട് നിങ്ങളുടെ കിടക്കറയിലേക്ക് അവൾ എന്തിനു കൊണ്ടുപോയി എന്റെ ഭാര്യവിനെ തന്റെ കിടക്കറയിലാണോ കിടക്കേണ്ടത് എന്താണ് മിസ്റ്റർ അമ്പരക്കുന്നത് മനുഷ്യനായാൽ കുറെ മര്യാദ വേണം എന്റെ മര്യാദ കൊണ്ട് ഇത്രയും സൗമ്യമായി ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഇനി അധികം പരീക്ഷിക്കണ്ട നിങ്ങൾക്ക് പോകാം ലോറൻസിനെ നിങ്ങൾ അറിയുമോ കുട്ടിക്കാലം മുതലേ എനിക്കറിയാം ഞങ്ങൾ വേണ്ട ഇനി അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണ്ട കിടക്കൂ ഞാൻ കിടന്നുകൊള്ളാം അങ്ങ് പോയിക്കൊള്ളൂ ഇവിടെ പോകാൻ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഇതാണ് ബെഡ്റൂം എങ്കിൽ എന്റെ ബെഡ്റൂം എവിടെ എന്താണ് ഈ പറയുന്നത് വേറെ ബെഡ്റൂം എന്തിനാ ഇവിടെ കിടന്നുകൂടെ വിവാഹം കഴിഞ്ഞ വധുവരന്മാർക്ക് ഹണിമൂൺ രാത്രിയിൽ വേറെ വേറെ ബെഡ്റൂം വേണമെന്ന് വിവാഹം കഴിഞ്ഞെന്നോ ആരുടെ ഇതിലെന്തോ തകരാറുണ്ട് സ്റ്റെല്ല എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏത് വിവാഹമാണ് സ്റ്റെല്ലയുടെ വിവാഹം എന്റെ വിവാഹമോ ഞാൻ അറിയാതെയോ ആരാണ് എന്നെ വിവാഹം കഴിച്ചത് ഞാൻ എന്ന് എങ്ങനെ സുബോധത്തോടു കൂടിയാണ് ഞാനിവിടെ കഴിയുന്നത്
ഈ ഉപ്പ് ആരുടേത്? ഉപ്പ് എന്തേതാണ്? നമ്മുടെ വിവാഹ വ്യവസ്ഥയുടെ ചുവട്ടിലാണ് ഒപ്പിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഇല്ല, മ്യൂസിക് അക്കാദമിയിലേക്കുള്ള അപേക്ഷയാണെന്നും പറഞ്ഞു മാസ്റ്റിൻ ഒരിക്കൽ എന്നെ ഈ കടലാസ് കാണിച്ചു. ഇതിലൊരു ഒപ്പിട്ടേക്കു എന്ന് പറഞ്ഞു. ഞാൻ ഒപ്പിട്ടു. അതെന്താണെന്ന് ഞാൻ വായിച്ചില്ല. പ്രൊഫസർ, ഞാൻ പറയുന്നത് മുഴുവൻ ശരിയാണോ എന്ന് എന്റെ സഹോദരനോടൊന്നു ചോദിച്ചു നോക്കൂ. അഭ്യസ്തവിദ്യയും സുന്ദരിയുമായ ഒരു യുവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു പരസ്യമിട്ടു. പലരും ഫോട്ടോ അയച്ചു. ആ കൂട്ടത്തിൽ സ്റ്റെല്ലായുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഞാൻ തിരഞ്ഞെടുത്തത് സ്റ്റെല്ലായുടെ ഫോട്ടോ ആണ്. ഞാൻ ഒരിക്കലും ഫോട്ടോ അയച്ചിട്ടില്ല. എങ്കിൽ സഹോദരൻ അയച്ചതായിരിക്കാം. ഏതായാലും ഉടൻ തന്നെ ഞാൻ സ്റ്റെല്ലയ്ക്ക് എഴുതി ബാസ്റ്റിനോട് വന്നു വിവാഹ സമ്മതം അറിയിച്ചു. എന്തൊരു ചതിവാണ്! ഒന്നും അറിയില്ലെങ്കിൽ സ്റ്റെല്ല എങ്ങനെ ബാസ്റ്റിന്റെ കൂടെ ഇവിടെ വന്നു? പ്രൊഫസർ, മ്യൂസിക് അക്കാദമിയിൽ ചേരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ എന്റെ സഹോദരൻ പറയാതിരുന്നില്ല. പ്രൊഫസറുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എന്നെ നിയമിച്ചിരിക്കുന്നു എന്ന്. സത്യം ഒരുവേള അങ്ങനെയായിരിക്കാം. ഏതായാലും നിയമപരമായി നോക്കുമ്പോൾ സ്റ്റെല്ല എന്നെ ഭർത്താവായി അംഗീകരിച്ചിരിക്കുന്നു. അതെങ്ങനെ പ്രൊഫസർ? ഏത് പള്ളിയിൽ വെച്ചാണ് അങ്ങനെ വിവാഹം കഴിച്ചത്? പള്ളി വേണ്ട, നമ്മൾ രണ്ടുപേരും ഇതിൽ ഒപ്പിട്ടിരിക്കുന്നു. ഇല്ല ഇല്ല, ദാറ്റ്സ് ഓൾ റൈറ്റ്. ഏതായാലും സ്റ്റെല്ല വരും. എന്നെ തുടരുത്. ഇപ്പോൾ ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇതുവരെ ഞാൻ മര്യാദയായി സംസാരിച്ചു. എന്റെ ഭാര്യ എന്റെ കിടക്കയിൽ ഉണ്ടായേ മതിയാകും. അന്തസ്സുള്ളൊരു പുരുഷന്റെ കാൽ ചുവട്ടിൽ നിന്നുകൊണ്ട് ദുഃഖിതയായ ഒരു സ്ത്രീ അപേക്ഷിക്കുകയാണ്. പ്രൊഫസർ, എന്നെ രക്ഷിക്കൂ. എന്റെ ജീവന്റെ ജീവനായി ഞാനൊരു യുവാവിനെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ എന്റെ എല്ലാം കാത്തു സൂക്ഷിക്കുന്നത്. ആ കാൽ ചുവട്ടിലെ മണ്ണിന് പോലും വിശുദ്ധി കാണുന്നവളാണ് ഞാൻ. ദുഃഖിതയായി എനിക്ക് അഭയം തരൂ. നമ്മളിരുവരും വഞ്ചിതരായിരിക്കുന്നു പ്രൊഫസർ. ഞാനത് മനസ്സിലാക്കുന്നു. എന്നെ നശിപ്പിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുന്നതിന് അങ്ങേക്ക് കഴിയും. അങ്ങയുടെ മനുഷ്യത്വത്തിന്റെ മുൻപിൽ ഞാൻ കരാഞ്ജലി നീട്ടുകയാണ്. എന്നിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകൾക്കും അങ്ങനെക്ക് മാപ്പ് തരണം. മാപ്പ് പറയേണ്ടത് ഞാനാണ്. ലോറൻസ് ആരാണ്? പാവപ്പെട്ട ഒരു ലൈബ്രറി പ്രവർത്തകൻ. സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് എന്റെ വീട്ടുകാർ അദ്ദേഹത്തെ വെറുക്കുകയാണ്. ശരി, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് സ്റ്റെല്ല ആഗ്രഹിക്കുന്നത്? ആദ്യം നഗ്നയായ എനിക്ക് വസ്ത്രം തരൂ. എല്ലാം മറന്ന് അങ്ങ് എന്നെ വീട്ടിലേക്ക് പറഞ്ഞേക്കൂ. എന്നെയും എന്റെ ലോറൻസിനെയും അനുഗ്രഹിക്കൂ. സ്റ്റെല്ലായിക്ക് നാട്ടിലേക്ക് പോകാം. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലോറൻസിന്റെ കൂടെ നിങ്ങൾ അയക്കണമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ലോറൻസും കൂട്ടുകാരും നേരത്തെ നാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു. അങ്ങയുടെ മേൽനോട്ടത്തിൽ തന്നെ എന്നെ നാട്ടിലേക്ക് അയക്കൂ. ഞാൻ ഒരു കാര്യം കൂടെ അപേക്ഷിക്കട്ടെ. അങ്ങ് ലോറൻസിന് ഒരു കമ്പി കൊടുക്കണം.
ഞാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ കാത്തു നിൽക്കാൻ. പക്ഷേ ഞാൻ സ്റ്റെല്ലായി വിവാഹം ചെയ്തുവെന്ന് തെറ്റിദ്ധരിച്ചാണ് ലോറൻസ് പോയിരിക്കുന്നത്. ഞാൻ കമ്പി കൊടുക്കാം. യു കെൻ ഗെറ്റ് റെഡി. ഗുഡ് ആഫ്റ്റർനൂൺ പ്രൊഫസർ. ഗുഡ് ആഫ്റ്റർനൂൺ ടു പ്രൊഫസർ. എവിടെ പോയിരുന്നു? സ്റ്റെല്ലയെ കാണുന്നില്ലല്ലോ. സ്റ്റെല്ല ഇന്ന് മദ്രാസ് എക്സ്പ്രസിന്റെ നാട്ടിലേക്ക് പോയി. സ്റ്റെല്ലയോ നാട്ടിലേക്കോ? എന്തിനെ പ്രൊഫസർ? നിങ്ങൾ എന്ത് ബുദ്ധിമോശമാണ് ഈ കാണിച്ചത്? എന്നോട് ചോദിക്കാതെ ഇങ്ങനെ തീരുമാനിക്കാൻ? നിങ്ങളോട് ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല മിസ്റ്റർ. ഞാൻ അവളെ നിങ്ങളെയാണ് ഏൽപ്പിച്ചത്. നിങ്ങൾ ഇതിന് ഉത്തരം പറയണം. എന്ത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സഹോദരി എന്നെ ഏൽപ്പിച്ചത്? വിവാഹം ചെയ്ത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനവൾക്ക് സമ്മതമില്ലെങ്കിൽ? കയ്യിൽ കിട്ടിയ പെണ്ണിന്റെ സമ്മതം വാങ്ങാൻ പോലും കഴിവില്ലാത്തവരാണ് നിങ്ങളെന്ന് ഞാൻ ധരിച്ചില്ല. എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഘാതകനും എത്തിക്കഴിഞ്ഞു. എന്തെല്ലാം സംഭവിക്കുമെന്ന് എനിക്കൊരു പിടിയുമില്ല. അവൻ നമ്മളെ കണ്ടോ? കണ്ടാ തന്നെ എന്താ? നീ ചുമ്മാതിരിക്കെ. മീൻവെള്ളം തുഴഞ്ഞ് എന്റെ കൈക്ക് നല്ല ആരോഗ്യമാ കേട്ടോ. Thank you.
ഡ്രൈവർ അവന് നന്ദാരൻ എന്റെ ചങ്കാണ് ഇപ്പോഴും വേദനിക്കുന്നത് കേരളത്തിൽ
പിടിച്ചിറക്കണം അവളെ. വെയ്ക്കാതി നിർത്തു. എങ്ങോട്ട് പോകുന്ന എല്ലാവരും ഇറങ്ങി വാടി വീട്ടിലേക്ക്. ഇതാണ് എന്റെ വീട്. ഈ വീട്ടിൽ നിന്ന് എന്നെ പിടിച്ചിറക്കാൻ ആർക്കും സാധ്യമല്ല. എത്ര വലിയവർക്കും സാധ്യമല്ല, ഒരു ശക്തിക്ക് സാധ്യമല്ല. ഇറങ്ങി വാടി വീട്ടിലേക്ക്. ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മകളെ ഒരു ദരിദ്രവാസി കിട്ടിച്ചുടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അച്ഛന്റെ മുമ്പിൽ പലതും ഒളിക്കാം, പക്ഷെ കർത്താവിന്റെ മുമ്പിൽ സാധ്യമല്ല. അച്ഛോ അവിടെ നീതി കാണിക്കണം. ദൈവത്തിന്റെ പതിപുരുഷൻ എന്ന നിലയിൽ സ്നേഹിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ കൂട്ടി യോജിപ്പിച്ചു വിടുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഞാൻ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയാലോ എന്നാലോചിക്കുകയാണ്. അരുത്, സ്റ്റെല്ലയുടെ വിവാഹം കഴിഞ്ഞതാണ്. എന്നെ ആരും വിവാഹം കഴിച്ചിട്ടില്ല. ബോംബെയിലുള്ള സ്റ്റീഫൻ എന്നൊരാൾ ഇവളെ രജിസ്റ്റർ വിവാഹം കഴിച്ചതാണ്. ഇവളുടെ സഹോദരനായ ഞാനാണ് ഇത് പറയുന്നത്. ഈ ബാസ്റ്റൻ എന്നെ കൊണ്ട് കൃത്രിമമായി ഒപ്പിടിയിച്ചതാണ്. എന്റെ വിവാഹം നടന്നിട്ടില്ല. ഇതെല്ലാം ഇയാളുടെ കള്ളത്തരമാണ്. ബാസ്റ്റൻ ഞാനൊരു പുരോഹിതനാണ്. എന്റെ ദൃഷ്ടിയിൽ സ്റ്റെല്ല ലോറൻസിന് മാത്രമാണ് മനസമ്മതം നൽകിയിട്ടുള്ളത്. മറിച്ച് ലോറൻസും മറ്റൊന്നും തന്നെ ക്രിസ്തീയ നിയമം അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇവരുടെ വിവാഹം കഴിഞ്ഞുവെന്ന് നിങ്ങൾ പറയുന്ന സ്ഥിതിക്ക് എന്ത് വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അച്ഛൻ ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്റെ സഹോദരിയുടെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഈ തെങ്കിൽ ഞാനിവിടെ മര്യാദയായിട്ട് സംസാരിക്കുക. എന്റെ കൈയുടെ ചൂട് നിനക്ക് അറിയാമല്ലോ. അച്ഛന്റെ മുമ്പിലായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. സ്റ്റീഫൻ ഇവിടെ കല്യാണം കഴിച്ചോ? അച്ഛൻ പറയുന്ന പച്ച കള്ളമാണ്. ഇവൻ പറയുന്നു തെളിവുകൾ ഞാൻ തരാം. ഇയാൾ പറയുന്ന അച്ഛൻ വിശ്വസിക്കരുത്. ബാസ്റ്റിൻ, ഞാനാണ് പ്രൊഫസർ സ്റ്റീഫൻ. ഞാൻ സ്റ്റെല്ലയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് കള്ളമാണ്. ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല. ചോ ഹരി മിസ് ലോറൻസ്, ഐ ആം ഹെൻറി.